പ്രിയപ്പെട്ട ജയൻ, നമ്മൾ ഒരുമിച്ച് തുടങ്ങിയ ഈ സംരംഭം നിങ്ങളില്ലാതെ ഞങ്ങൾക്കിത് പൂർത്തിയാക്കേണ്ടി വന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ ആദരാഞ്ജലികൾ. കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ അസംഘടിതരായ കുറേ തൊഴിലാളികൾ, അവരുടെ ഇടയിലേക്ക് സംഘടനയുടെ സന്ദേശവും വിപ്ലവത്തിന്റെ തീനാളവുമായി ഒരു യുവാവ് കടന്നു വന്നു. വാസുള്ളച്ചേട്ടൻ ഇപ്പോഴാണ് പറയുന്നത്? ഇയാളിവിടെ കറങ്ങാൻ തുടങ്ങിയിട്ട് കുറേ നാളായില്ലേ? നേതാവേ, എന്റെ പൊന്നു നേതാവേ, ഇവിടെ ഉള്ളവരൊക്കെ പാവങ്ങളാ. നേതാവ് കയറി ഇറങ്ങി അവരെ കൂടി വലക്കരുത്. നടക്കടേ, നടക്കടാ. ചേട്ടാ, കാപ്പി. അയ്യോ പിടി. ബിജുമോനെ, നിനക്ക് പുട്ട് മേടിച്ചു വെച്ചിട്ടുണ്ട്, കാപ്പിന്റെ തരം. ഞാൻ പിന്നെ തിന്നോളാം. മാമ കാപ്പി പിടിച്ചില്ലെങ്കിൽ പാടി തരണം കേട്ടോ. ശരി. മോനെ സ്കൂളിൽ പോകണ്ടേ? അതിന് സമയമായില്ലല്ലോ. നിന്റെ ഒരു പൊട്ട വാച്ച്. എന്തൊക്കെയാ ഗോപി വിശേഷങ്ങൾ? നീ ഇവിടാനോടാ മോനെ? സ്കൂൾ വിട്ട് അവനിങ്ങ് പോരും, എന്റെ കൂടെ കിടപ്പ്. പിന്നെ ഗോപി, പല സ്ഥലങ്ങളിലും തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടു വരികയാണ്. ഇവിടെ മാത്രം? ഇവിടെയും തൊഴിലാളികൾ സംഘടിക്കും. ഞാനും തങ്കപ്പനും ഒക്കെ അതിനാ ശ്രമിക്കുന്നത്. എന്റെ പൊന്നു കുഞ്ഞെ, നിനക്കൊന്നും തോന്നരുത്. നീ എന്തിനാ ഇവിടെ ഇങ്ങനെ കേറി ഇറങ്ങി നടക്കുന്നത്? നിന്റെ കൂടെ കൂടിയ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമെന്നും
തല്ലുമെന്നും ഒക്കെ ആളുകൾ പറയുന്നത്. ഇവൻ പാടുപെട്ട് കൊണ്ടുവന്നിട്ട് വേണം ഞങ്ങളുടെ വയറ് കഴിയാൻ. അമ്മയോട് ആരോ എന്തോ പറഞ്ഞത് അമ്മ അത് വിശ്വസിച്ചു. വെറുതെ അമ്മേ. എന്റെ മോനെ, പ്രസംഗവും പത്രവും സിന്ദാബാദും ഒന്നും നമുക്ക് വേണ്ട. പേടിക്കേണ്ടത് പേടിക്കണം. ചേട്ടാ, നീ ഒന്ന് എണ്ണീരടാ, പല്ല് തേച്ച് കുളിച്ച് ജോലിക്ക് പോകാൻ നോക്ക്. ഇവന്റെ പുസ്തകം എല്ലാം എവിടെയാ ഗൗരി? അവിടെയോ ഇവിടെയോ? ഇവിടെയുണ്ട്. അല്ല, അളിയൻ വരുന്നില്ലേ? അളിയൻ നടന്നു, ഞാൻ പുറകെ വന്നേക്കാം. പിന്നെ നേതാവൊന്നും വന്നിരുന്നു, ഇവിടെ ഒരു യൂണിയൻ ഉണ്ടാക്കുന്നതിനെ പറ്റി സംസാരിച്ചു. ഒരു തങ്കപ്പ, നമുക്ക് ഇവരെയൊക്കെ ഒന്ന് വിളിച്ചുകൂട്ടി സംസാരിക്കണം. ഒരു ദിവസം നേതാവിനോട് വരാൻ പറ. എല്ലാരും വിളിച്ചു. കാപ്പി കാപ്പി എല്ലാരും വന്നോളി വന്നോളി. ആ ചൂടുള്ള കാപ്പി. ആ ഇരിക്കി ഇരിക്കി. അല്ലാ, നല്ല ചൂടായിട്ട് ഒരു കാപ്പി ദായിക്കാ. എന്റെ മോളെ, എത്ര നാളായി നമ്മൾ ഇവിടെ കാപ്പി പിക്കുന്നു. എന്നെങ്കിലും നമ്മൾ തണുത്ത കാപ്പി തന്നിട്ടുണ്ടാ? അല്ല, ഒറ്റയ്ക്ക് കുടിക്കും. ഒരു കാപ്പി എനിക്ക്. എന്താ കുടിക്കാത്തത്? ചൂട്. ആ എന്നാ ഇങ്ങതാ, ഞാൻ കുടിക്കാം. ഞാൻ കുടിച്ചതിന്റെ ബാക്കിയോ? അങ്ങനത്തെ കാപ്പിയല്ലേ ഗോപിക്ക് വേണ്ടത്. അങ്ങോട്ട് കൊടുക്ക, അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവാ. നിങ്ങളിങ്ങനെ കുടിച്ചതിന്റെ ബാക്കി കുടിച്ചാ മതിയോ? എന്നാ രണ്ടുപേരും കൂടെ ഒന്നിച്ച് പാവരിക്കുക. ഈ മാധവൻ ചേട്ടന് വേറെ തൊഴിലില്ലേ? അയാള് പറഞ്ഞു നേരല്ലേ. എടാ തങ്കപ്പാ, ഇവിടെ വാ, നിനക്ക് കാപ്പി വേണ്ടേ? വാടാ വാ, ഇവിടെ ഇരിക്കെ, ഇവനൊരു കാപ്പി കൊടുക്ക. ആ എനിക്കും വേണം കാപ്പി. ഇവൾക്കൊരു കാപ്പി കൊടു. എന്താ രണ്ടു ഇത്? ചോറോ കഞ്ഞിയോ? കഞ്ഞി. കപ്പ മീൻ ഇട്ടൊടച്ച കാന്താരിമുള എന്റെ ചമ്മന്തി. നേരോ? അയ്യോ, ദേ ചേച്ചിയുടെ വായിൽ വെള്ളം ഊറുന്നു. കഞ്ഞി കുടിക്കുമ്പോ ചേച്ചിക്ക് ഇത്തിരി കൊടുക്കണം ചേട്ടാ. കാപ്പി കാപ്പി. ഇവിടെ വരണമല്ലേ? എന്തോ ആലപ്പുഴ വരെ ഒന്ന് പോണം. ഞാൻ പോണ മുതലേ. ഞാൻ പോയാൽ കയറിന് കുറെ കൂടി ഓർഡർ കിട്ടും. കിട്ടിയ ഓർഡർ തന്നെ കൊടുത്തു തീർക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ. അതൊക്കെ കൊടുക്കാം, കിട്ടുമ്പോ പിടിക്കണം, അതാണ് ബിസിനസ്. അത് ശരി. കാർത്യായനി, കുഞ്ഞിനടുത്ത് പാല് കൊടുക്ക. അയ്യോ, മുതലാളി വരാൻ സമയമാണ്. അയാൾക്കിനി അത് മതി. നീ കുഞ്ഞിനടുത്ത് പാല് കൊടുക്കുന്നേ, മുതലാളി എന്താ തലവെട്ടി കളയോ? മുതലാളിയെ പേടിച്ച് സ്വന്തം കുഞ്ഞിനെ കൊല്ലണോ? ചെല്ലേ, കുഞ്ഞിന് പാല് കൊടുത്ത്. ചെല്ല്. ഇതിന്റെ ഒരു ബ്രാഞ്ചായിട്ട് അയൽനാട്ടിൽ നിന്ന് തുടങ്ങിയാൽ എന്താ? വളരെ കാലിന്റെ വേദനയൊക്കെ എങ്ങനെ ഇരിക്കുന്നു? വെറുപിടിച്ചായിരിക്കുന്നു എനിക്ക് തോന്നുന്നു. പൊടി പാറ്റാതെ പൊടി പാറ്റാതെ. എന്താണിത്?
ഇത് ജോലി ചെയ്യാനുള്ള സ്ഥലം, കുഞ്ഞു വളർത്താനുള്ള സ്ഥലം. ഇങ്ങനെയുള്ളവരൊക്കെ എന്തിനാ ജോലിക്ക് നിർത്തുന്നത്? അതുകൊണ്ടാണ് സമയത്തും കാലത്ത് ജോലി ചെയ്യാത്തത്. കുഞ്ഞു വിഷമ കരഞ്ഞു, അതുകൊണ്ടാണ്. നിന്നോട് ചോദിച്ചോ, നീ എന്തിനാ അവിടെ വക്കാലത്ത് പിടിക്കുന്നത്? ഇതിനെയൊക്കെ വളർത്തിയിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? വല്ല ചകിരിക്കുഴിയിൽ മരിച്ചറി, എന്നിട്ട് പോയി ജോലി. ചകിരിക്കുഴി വലുത്തറിയ മുതലാളി, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലെ ഇതും ഒരു മനുഷ്യ കുഞ്ഞാണ്. വളർത്താൻ കഴിയാത്ത ഈയനാടി പ്രസവിച്ചത്? പെണ്ണായി പിറന്നത് കൊണ്ട്. വളർത്താൻ കഴിവില്ലെങ്കിലും നിങ്ങളുടെയൊക്കെ വാതുക്കൾ കൈനീട്ടാൻ വന്നില്ലല്ലോ. നീ ആരോടാണ് തർക്കുത്രം വന്ന്? മുതലാളിയോടാണോ? ആരായാലും എന്താ കാര്യം പറഞ്ഞതാണ്? എന്നോട് നീ പറയാമല്ലേ? മുതലാളി എന്നെ കൊണ്ട് പറയിച്ചതല്ലേ. എന്താണ് ഇവിടെ പേര്? എവിടെ പണിക്ക് നിർത്തണ്ട. മുതലാളി, ഇവര് ജോലി ചെയ്തിട്ട് വേണം ഈ കുഞ്ഞും വയസ്സായൊരു തള്ളയും ജീവിക്കാൻ. അതിനിവിടെ ജോലി ചെയ്യാനല്ലേ വരുന്നത്? കുഞ്ഞിന് മുതലെടുക്കാനല്ലേ? ഇവരുടെ ഭർത്താവ് മരിച്ചുപോയി എന്നറിയാമല്ലോ. നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്തിരുന്ന ഒരാളാണ് അയാൾ. കൊച്ചിനുണ്ടാക്കിയിട്ടുണ്ട്, അയാളോട് മരിക്കാൻ ആര് പറഞ്ഞു? ഇവള് ജോലി ചെയ്യാതെ മുതലാളി ശമ്പളം കൊടുക്കണോ? ഇവർ ജോലി ചെയ്തല്ലോ. എവിടെ? നീ ഒന്നും പറയണ്ട. എന്തോ ഇവൾക്ക് ജോലി കൊടുക്കണ്ട, കൂലിയും കൊടുക്കണ്ട. വരണമല്ലേ, ഞാൻ അക്കരയ്ക്ക് ഒന്ന് പോയിട്ട് വരാം. താൻ ഇവിടെ വന്നു. ആ എങ്ങും പോയി കളയരുത്. വാസുദേവൻ, ഗോപി, എനിക്ക് വേണ്ട. അതുണ്ടോ? ദേ ഈ കാർത്തികേയനിക്ക് കൂലി കൊടുക്ക്. മുതലാളി പറഞ്ഞിട്ടുണ്ട് അവർക്ക് കൂലി കൊടുക്കരുതെന്ന്. എന്നാൽ ഞങ്ങൾ അവർക്ക് കൂലി വാങ്ങിച്ച് കൊടുക്കും. ഗോപി, നീ നിന്റെ കാര്യം മാത്രം നോക്കിയാ മതി. കൂലി വേണ്ടെങ്കിൽ നിനക്ക് പോകാം. വേല ചെയ്ത കൂലി വേണ്ടെന്ന് ഞാൻ പറയില്ല. അത് കണക്ക് പറഞ്ഞ് വാങ്ങുകയും ചെയ്യും. പക്ഷെ അതിനു മുമ്പ് ഇവർക്ക് കൂലി കൊടുപ്പിക്കും. ഇവർക്ക് ജോലിയില്ല, കൂലിയില്ല. കുഞ്ഞിനെയും കൊഞ്ചിച്ചോണ്ടിരുന്ന അവൾക്ക് കൂലി കൊടുക്കണമല്ലേ? നീ കൊണ്ട് പറയുക. അടുത്താളരാ ദേവകി. കാർത്യാനിക്ക് കൂലി കൊടുത്തില്ലെങ്കിൽ എനിക്കും വേണ്ട. നിനക്കോ? എനിക്കും വേണ്ട. ആരും കൂലി വാങ്ങരുത്, ആരും വാങ്ങരുത്. ആർക്കും വേണ്ട. വിലയതാ പാടോ, കണക്ക് ദിവസം കാശ് കൊടുക്കാം. ആർക്കും കൂലി കൊടുക്കണ്ട. ഇവിടെ വാങ്ങാൻ പോലെ വാങ്ങട്ടെ. മുതലാളി പോകരുത്. പോയാൽ എന്ത് ചെയ്യും? കൂലി കൊടുത്തിട്ട് ഇവിടുന്ന് പോകാവും. ആ അങ്ങനെയും പറയും. മുതലാളി, എന്താ ഇവർ ചെയ്ത തെറ്റ്? ഒരു ഇത്തിരി നേരം സ്വന്തം കുഞ്ഞിന് മുല കൊടുത്തു, അതൊരു തെറ്റാണ്. നിങ്ങൾ മുലപ്പാല് കുടിച്ചാലേ വളർന്നത്. അമ്മ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഞങ്ങൾക്ക് കൂലി തരണം, അവർക്കും കൊടുക്കണം. അല്ലാതെ ഇവിടുന്ന് ഒരു അടി അനങ്ങാൻ സമ്മതിക്കില്ല. മുതലാളി, കാർത്തികേയനിക്കും ഇവർക്കും കൂലി കൊടുത്തേക്ക്. നിങ്ങൾ ഇന്ന് ജയിച്ചു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് മുതലാളിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞത്. ജയിക്കുകയോ തോൽക്കുകയോ എന്നുള്ളതല്ല പ്രശ്നം. നിങ്ങൾ സംഘടിക്കും. സംഘടനയിലൂടെ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റെടുക്കാൻ കഴിയൂ. ചേച്ചി എന്തിനാണ്? നിങ്ങളെല്ലാരും എന്തിനാ ഇവിടെ കൂടിയിരിക്കുന്നത്? ഞങ്ങൾ ഇവിടെ യൂണിയൻ ഉണ്ടാക്കുകയാണ്. ഞാനും തൊഴിലാളിയാണ്, എനിക്കും യൂണിയനിൽ ചേരാം. എനിക്ക് പേടിയാണ് കേട്ടോ. ഇത്ര കാലമായിട്ട് നിനക്ക് പേടി? എന്നും നിനക്ക് പേടി തന്നെ എന്ന് പറഞ്ഞ എപ്പോഴാ അങ്ങനെ കേറി വരുന്നെന്ന് അറിയാമോ? അയാളിന്ന് വരില്ല. അയാളിപ്പോ കോട്ടയത്ത് മാത്തുണ്ണിന്റെ വീട്ടിലിരിക്കോ? ശരിയുണ്ട്, എന്റെ കല്യാണം കഴിഞ്ഞ് 13-ന്റെ അന്ന് പാവം കോട്ടയത്ത് പോകാൻ തുടങ്ങിയതാ. പിന്നെ എല്ലാ ആഴ്ചയും മുതലാളിക്ക് വേണ്ടി കോട്ടയത്ത് പോക്ക് തന്നെ. എത്ര കാലമായിട്ട് ഞാനമ്മേ കോട്ടയത്ത് പോക്ക് തുടങ്ങിയിട്ട്. എന്നിട്ട് ഞാൻ നിന്നെ മടുത്തോ? എന്നാലും മുതലാളിക്ക് വേണ്ടി ഞാൻ എന്റെ ഭർത്താവിനെ വഞ്ചിക്കില്ലേ? നിനക്ക് വേണ്ടി ഞാൻ എന്റെ ഭാര്യയെ വഞ്ചിക്കുന്നോ? അതോ കാർ
കുഴലിൽ പൂവു ചൂടിയ കറുത്ത പെണ്ണേ, വാർത്തിങ്കൾ പൂവു ചൂടിയ കറുത്ത പെണ്ണേ, കറുത്ത പെണ്ണേ, കാർക്കുഴലിൽ പൂവു ചൂടിയ കറുത്ത പെണ്ണേ, വാത്തിങ്കൾ പൂവു ചൂടിയ കറുത്ത പെണ്ണേ, കറുത്ത പെണ്ണേ, ഇതിലേ വാ തോണി തുഴഞ്ഞിതിലേ വാ, ഇവിടത്തെ കടവത്തെ കൈത പൂത്ത്, ഇവിടത്തെ കടവത്തെ കൈത പൂത്ത്. തിരതല്ലും കായലിൻ ചുരുൾമുടിയിൽ കുടമുള്ള പൂചൂടും കുളിർനിലാവോ, തിരതല്ലും കായലിൻ ചുരുൾമുടിയിൽ കുടമുള്ള പൂചൂടും കുളിർനിലാവോ, പൂക്കൈതം മണമേറ്റും കാറ്റോ, പൂക്കൈതം മണമേറ്റും കാറ്റോ, നിന്റെ പൂമുടി തലോടി നിന്നതാരോ, ആരോ ആരോ ആരോ, കാർക്കുഴലിൽ പൂവു ചൂടിയ കറുത്ത പെണ്ണേ, വാർത്തിങ്കൾ പൂവു ചൂടിയ കറുത്ത പെണ്ണേ, കറുത്ത പെണ്ണേ, ഇതിലേ വാ തോണി തുഴഞ്ഞിതിലേ വാ, ഇവിടത്തെ കടവത്തെ കൈത പൂത്തു, ഇവിടത്തെ കടവത്തെ കൈത പൂത്തു. അറിയാത്ത മാണിക്യ മതിലകത്ത് അരുമയായി പാടുമെൻ കിളിമകളെ, അറിയാത്ത മാണിക്യ മതിലകത്ത് അരുമയായി പാടുമെൻ കിളിമകളെ, താഴിട്ട മണിവാതിൽ തുറക്കൂ, താഴിട്ട മണിവാതിൽ തുറക്കൂ, നിന്റെ താമര തിരിവിളക്ക് കൊളുത്തു, കാർക്കുഴലിൽ പൂവു ചൂടിയ കറുത്ത പെണ്ണേ, വാർത്തിങ്കൾ പൂവു ചൂടിയ കറുത്ത പെണ്ണേ, കറുത്ത പെണ്ണേ, ഇതിലേ വാ തോണി തുഴഞ്ഞിതിലേ വാ, ഇവിടത്തെ കടവത്തെ കൈത പൂത്തു, ഇവിടത്തെ കടവത്തെ കൈത പൂത്തു, ഇവിടത്തെ കടവത്തെ കൈത പൂത്തു. ഞാൻ ഒരു പാട്ട് കേട്ടു. ഞാനും കേട്ടോ? ഞാൻ അറിയാതെ നടന്നു എത്തിയത് ഇവിടെയാണ്. ഞാനും അറിയാതെയാണ് വാതിൽ തുറന്നത്. തങ്കപ്പൻ വന്നില്ലേ? ഇല്ല. കിടന്നുള്ളൂ. ജാതു അടിയ നാരായണ പിള്ളേ കണ്ടോ?
ഇവിടുന്ന് തെങ്ങ് കയറിയിട്ട് എല്ലിക്ക പുരയിടത്തിലേക്ക് പോയി. ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാ പോയത്. മോലാളിക്ക് ഒന്നും വേണ്ട. നാരായണപിള്ള വന്ന് തേങ്ങ അടിച്ചിട്ട് പോയി. തങ്കപ്പനവരില്ലേ? ആ തീപ്പെട്ടി ഒന്ന് തരാമോ? ഞാൻ നിന്നെ ദേവു എന്ന് വിളിച്ചോട്ടെ? വേണ്ട, മുതലാളി എന്നെ ദേവകി എന്ന് വിളിച്ചാൽ മതി. ഒരുപാട് ആളുകൊണ്ട് വിചാരിക്കാം ഒന്ന് ഇങ്ങോട്ട് വരണമെന്ന്. എന്തിന്? നിന്നോടൊരു കാര്യം പറയാൻ. എന്ത് കാര്യമാണ്? ഓ, അതങ്ങനെ വെട്ടി തുറന്ന് പറയണോ? അപ്പോ പറയാൻ പാടില്ലാത്ത കാര്യമാണ് അല്ലേ? അതല്ല. ഏ മുതലാളി, ഇത് ജോലി ചെയ്യുന്ന കൈയാണ്, കഴിമ കണ്ടോ? പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. നീ വലിയ അഭിമാനിയാണ് എനിക്കറിയാം. അതെ, ഞാൻ അഭിമാനിയാണ്. ഇത്രയും കാലം അഭിമാനത്തോടു കൂടി തന്നെയാണ് ഈ കൊച്ചുകുടിലിൽ ഞാൻ ജീവിച്ചത്. നീ എന്തിനാണ് ഈ കുടിലിൽ ജീവിക്കുന്നത്? നിനക്കിവിടെ 10 സെന്റ് സ്ഥലം, ഞാൻ എഴുതരാം, നല്ലൊരു വീടും വെച്ചുതരാം. എനിക്ക് ഈ ചെറ്റക്കുടിലും മതി. ഇതൊരു തൊഴിലാളി കുടുംബമാണ്. ഞങ്ങൾ ഞങ്ങളുടെ അധ്വാനം മാത്രമേ മുതലാളിക്ക് വിൽക്കാറുള്ളൂ, മാനം വിൽക്കാറില്ല. നിന്റെ മാനത്തിന് എന്ത് വിലയുണ്ടടി? നീ ചോദിക്കൂ, ഞാൻ തരാം. പൊന്നും പണവും കാണിച്ചാൽ വീഴുന്നത് നിങ്ങളുടെ മാളികയിലെ പെണ്ണുങ്ങളാ. ഞങ്ങളെ തൊഴിലാളികൾ ജോലി ചെയ്ത് കൂലി വാങ്ങി കഞ്ഞി വെച്ച് കുടിക്കുന്നവരാ. വിശന്നാ മുണ്ടു മുറുക്കി കൊടുക്കും, പട്ടിണി കിടന്ന് മരിക്കും. എന്നാലും ഞാൻ എന്നെ വിൽക്കില്ല. അപ്പോഴേ മുതലാളി, ഒന്ന് പുറത്തു പോ, വാതിലടയ്ക്കട്ടെ. ഞാൻ അകത്തുള്ളപ്പോ വാതിലടയ്ക്കുന്നതല്ലേ നല്ലത്? തെണ്ടി, താൻ പറയാവുന്നതിൽ കൂടുതൽ പറഞ്ഞു. ഇവിടെ ആ തൊഴിലിന് മാത്രം ഇരിക്കുന്ന പെണ്ണുങ്ങൾ വേറെയുണ്ട്, അങ്ങോട്ട് ചെല്ല്, എന്നെ കിട്ടില്ല. ഏടോ മുതലാളി, എന്റെ മാനം രക്ഷിക്കാൻ എനിക്കറിയാം. ഇവിടെ മീൻ മുറിക്കുന്ന പിച്ചാത്തിയുണ്ട്, ഞാനത് എടുക്കണോ? പോടാ മര്യാദക്ക്. എടോ പിള്ളേ, അവളെന്നെ പിടിച്ച് പുറത്തു തള്ളുന്ന ആരെങ്കിലും കണ്ടോ? അയ്യോ ഇല്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഞാൻ കുറെ നേരമായിട്ട് പുറത്ത് നിൽക്കുകയായിരുന്നു. അല്ലെങ്കിൽ തന്നെ കണ്ടെളുപ്പുണ്ട്, മുളക് കടന്ന്. ചേച്ചി, ഒരു ഗ്ലാസ് വെള്ളം. ചേച്ചി ഇവിടെ വന്നത് എന്താ? ചേച്ചി എന്ത് പറ്റി?
ചേച്ചി എന്താ മിണ്ടാത്തത്? ആരെവിടെ വന്നത്? പറയൂ ചേച്ചി, ആരെവിടെ വന്നത്? മുതലാളി. അയാൾ ഇവിടെ വന്നു. അയാൾക്ക് എന്നെ വേണം. എന്റെ കൈക്ക് കയറി പിടിച്ചു. ചേച്ചി, ഞാൻ വന്നിട്ട് എനിക്ക് അരിയിട്ടാ മതി. നീ എങ്ങോട്ട് പോന്നു? എന്റെ ചേച്ചിയെ പിടിച്ചവന്റെ കൈ വെട്ടിയെടുക്കാൻ. നീ പോരുത്, അങ്ങോട്ട് പോരുത്. ഞാൻ പോകും, ഒന്നുകിൽ അവൻ അല്ലെങ്കിൽ ഞാൻ പോകുന്നു ചേച്ചി. അയ്യോ തങ്കപ്പാ, നീ പോരുത്. അയാൾ മുതലാളിയാണ്, അയാൾക്ക് ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് ഞാൻ മാത്രം മതി. ചേച്ചി അങ്ങോട്ട് മാറില്ല, ഞാൻ മാറില്ല. നീ പോരുത്. വിടു ചേച്ചി. ഇല്ല, വിടാനാ പറഞ്ഞത്. നീ എന്റെ വീട്ടിൽ വന്നു അല്ലേ? എന്റെ ചേച്ചിയെ അതിന് പകരം ചോദിക്കാൻ നിന്നെ കൊല്ലാനാണ് രാജാ. മുതലാളി എന്തിനാ കാണുന്ന പെണ്ണുങ്ങളുടെ കയ്യേക്കറി പിടിക്കാൻ പോകുന്നത്? അതിന് നമുക്കെന്താ പിടിക്കേണ്ടവരേ പിടിക്കൂ. നിന്നോട് അദ്ദേഹം നല്ല രീതിയിലല്ലേ പെരുമാറുന്നത്? അയ്യോ, അദ്ദേഹം എന്നെ പെങ്ങളെപ്പോലെയാണ് കരുതിയിരിക്കുന്നത്. നിങ്ങൾ കോട്ടയത്ത് പോകുമ്പോഴൊക്കെ ഇവിടെ വന്ന് എന്റെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാറുണ്ട്. ഇതേവരെ വേണ്ടാത്തൊരു നോട്ടം പോലും എന്നെ നോക്കിയിട്ടില്ല. നമ്മളോട് അദ്ദേഹം നല്ല രീതിയില്ല, നമുക്ക് അത് മതി. എനിക്ക് അദ്ദേഹം ദൈവത്തെ പോലെയാ. ആ തങ്കപ്പിൽ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു. പാമ്പിനാവൻ നോവിച്ചത്. ഇനി എന്തൊക്കെ സംഭവിക്കോ ആവോ. എടി ദേവി, തേവിടിച്ചി തുറക്കടി വാ. ആരാന്നാ ചോദിച്ചത്? നിന്റെ തന്ത തുറക്കടി വാ. നീ തുറക്കില്ലല്ലേ. ഇങ്ങോട്ടിറങ്ങി.
വേഗം ഇവിടെ സ്ഥലം വിട്ടു. ഇനി നിന്നെ പ്രദേശത്ത് കണ്ടുപോരുത്. ഞാനിവിടെ നിന്ന് പോയില്ലെങ്കിലോ? എങ്കിൽ ഇത്രയും പേരുടെ ശക്തി നീ അനുഭവിച്ചു. നിന്നെ പിച്ചു ചിഞ്ചി ഇവിടെ കുഴിച്ചു മൂടും. ഇതിൽ നിന്ന് എന്ത് വേണമെങ്കിലും നിന്നെ കിടക്കാം. എന്നിട്ട് പോകാം. എനിക്കിത് മാത്രം മതി. എടാ, ആരാണ് വീട്ടിനകത്ത്? ഇറങ്ങാ പുറത്ത്. എടാ, ഇറങ്ങാനാ പറഞ്ഞത്? എല്ലാതിന് തല ഞാൻ എറിഞ്ഞു കളയും. ഇറങ്ങാനാ പറഞ്ഞത്? എടാ, നിന്നെയാണടാ കൊല്ലേണ്ടത്. നീ എന്റെ അനിയനെ പോലീസിൽ ഏൽപ്പിച്ചു, എന്നിട്ട് എന്റെ വീട്ടിൽ കയറി അക്രമം കാണിക്കുന്നു. നിന്റെ തല ഞാൻ കൊയ്യൂ. സാധനങ്ങൾ താഴ്ത്തരാൻ പറ. ഒറ്റയിടത്ത് നയങ്ങിപ്പോരും. പറ എല്ലായിടത്തും അകത്ത്. നീ കയറി കിടന്നുള്ളൂ. ഇനി നിന്നെ ആരും ഒന്നും ചെയ്യില്ല. വിളിക്കുന്നത് വരെ ഞാനിവിടെ കാവലിരുന്നോളാം. കയറി കിടന്നുള്ളൂ. വാതിലടച്ച്. അമ്മ പറഞ്ഞത് അമ്മാവൻ കഴിഞ്ഞ ആഴ്ച വരുമെന്നാണ്. ഇവൾ അയച്ച ഒരു കത്തിന് ഞാൻ അങ്ങനെയാ മറുപടി അയച്ചത്. അവിടെയാണെങ്കിൽ ഒരു നൂറു കൂട്ടം പണി കിടക്കല്ലേ. അമ്മാവൻ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. നീ ഇന്നലെ രാത്രി എവിടെയായിരുന്നു? മുതലാളിയായിട്ട് വഴക്കുണ്ടായിരുന്നു കേട്ടു. മുതലാളി കള്ളക്കേസ് ഉണ്ടാക്കി തങ്കപ്പനെ ലോക്കപ്പിലാക്കിയിരിക്കുക. എന്നിട്ട് രാത്രി കുറെ ഗുണ്ടകളെയും കൂട്ടി ദേവകയെ ആക്രമിക്കാൻ ചെന്നു. എന്റെ പൊന്നുമോനെ, അവരൊക്കെ വലിയ ആളുകളാ. അവരുടെ ചോറാ നമ്മള് തിന്നുന്നത്. നീ വഴക്കിനൊന്നും പോവണ്ട. എന്തിനാടാ ഇതിനൊക്കെ നടക്കുന്നത്? കൊള്ളാവുന്ന ആളുകളെ വെറുപ്പിക്കാതിരിക്കാൻ നോക്ക്. നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കി. നീ പഠിച്ചില്ല. മോട്ടോർ മെക്കാനിസം പഠിപ്പിക്കാൻ വേണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നാക്കി. അവിടെ റിപ്പയറിന് വന്ന ഏതോ ഒരു വണ്ടി എടുത്ത് മരത്തെ കൊണ്ടിടിച്ചു പോന്നു. ആ, എല്ലാം നിന്റെ വിധിയാണെന്ന് വെച്ചാ മതി. മാമാ, മാമ എനിക്കൊരു കാർ മേടിച്ചു തരണേ. തരാവിടാ മോനെ, തരാം. ആ ശരി, ജാമ്യം തരാം. കുട്ടമ്പിള്ളേ, തങ്കപ്പനെ കൂട്ടി കൊണ്ടുവരും. ഉത്തരം. ം കേൾക്കണല്ലോ ആരാരോ പോണരാരോ വളകിലുക്കം കേൾക്കണല്ലോ ആരാരോ പോണരാരോ എന്റെ പെണ്ണിൻ വളകിലുക്കം എങ്ങാനും കേട്ടതുണ്ടോ.
വളകിലുക്കം കേൾക്കണല്ലോ ആരാരോ പോണതാരോ. പിന്നെന്തിനു ചാന്ത ചിന്തൂരം പൊന്നിന്റെ നിറകുടമല്ല പിന്നെന്തിനു ചാന്ത ചിന്തൂരം വളകിലുക്കം കേൾക്കണല്ലോ ആരാരോ പോണതാരോ. എന്റെ പെണ്ണിൻ വളകിലുക്കം എങ്ങാനും കേട്ടതുണ്ടോ. വളകിലുക്കം കേൾക്കണല്ലോ ആരാരോ പോണതാരോ. എന്റെ പെണ്ണിൻ വളകിലുക്കം എങ്ങാനും കേട്ടതുണ്ടോ. മുതലാളിക്ക് നിന്നോട് വല്ല ഇഷ്ടം, അതുകൊണ്ട് ഒരു പ്രൊമോഷൻ. നീ വെറുതെ വീട്ടിലിരുന്ന മതിയത്. കാര്യം എന്താ പിള്ള പറ? നിനക്ക് ഇവിടെ ജോലി ഇല്ലെന്ന്. ജോലി ഇല്ലെന്നോ? അതടി വെട്ടുകത്തിയും കൊണ്ട് മുതലാളിയെ വെട്ടാൻ ചെല്ലുമ്പോ ഓർക്കണോ? വെട്ടാൻ ചെന്നത് വെറുതെയാണോ? നാണം കെട്ടപ്പണിക്ക് വിളിച്ചിട്ടാണ്. അത്ര അഭിമാനമുള്ളവര് അദ്ദേഹത്തിന്റെ കാശ് വാങ്ങണ്ട. വെറുതെയല്ല, വേറെ ചെയ്തിട്ടാ കൂലി വാങ്ങുന്നത്. ഇന്ന് മുതൽ ദേവിയോടെ ജോലി ചെയ്യണ്ട, പിരിച്ചു വിട്ടിരിക്കുന്നു. നിങ്ങൾ ഇനി ജോലി ചെയ്യണ്ട, ദേവിയെ പിരിച്ചുവിട്ടു, നിങ്ങളെയും പിരിച്ചുവിട്ടിരിക്കും. അത് പറയാൻ താനാരാ? പറയേണ്ടതൊന്നും പറയട്ടെ, അപ്പൊ ഞങ്ങൾ ആലോചിക്കാം പിരിഞ്ഞു പോണോ വേണ്ടയോ. ആലോചിക്കാനൊന്നുമില്ല, നിങ്ങളെ പിരിച്ചുവിട്ടിരിക്കുന്നു. എന്നെ തല്ലാനും കൊല്ലാനും നടക്കുന്നവർക്ക് ഇവിടെ ജോലിയില്ല. ഹൈർ കൊലാളി യൂണിയൻ അവസാനിപ്പിക്കുക. തിരിച്ചുവിട്ടവരെ തിരിച്ചയക്കുക. ഹൈർ കൊലാളി
നിങ്ങൾ സമാധാനമായി പിരിഞ്ഞു പോകണം. ഇല്ല സാർ, കഴിഞ്ഞ പല ദിവസങ്ങളായി തൊഴിലാളികൾ സമരത്തിലാണ്. മുതലാളിക്ക് ഞങ്ങൾ 4 കത്തുകൾ അയച്ചു, ഒന്നിനും മറുപടിയില്ല. വായിച്ചു നോക്കാൻ പോലും സമയമില്ലെന്ന്. നിങ്ങൾക്ക് ഇപ്പോൾ എന്താ വേണ്ടത്? ഞങ്ങൾക്ക് മുതലാളിയുമായി സംസാരിക്കണം, അല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. അതിനെന്താ സംസാരിക്കാമല്ലോ. ആരെങ്കിലും ഒരാൾ വന്നാൽ മതി. ആരാ വരുന്നത്? ചെന്നാട്ടെ. വരൂ. എന്താ? പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കണം. അത് പറയാൻ നിങ്ങളാരാ? ഞാൻ അവരുടെ യൂണിയൻ പ്രസിഡന്റ് ആണ്. ഞാനാണ് അവർക്ക് ജോലി കൊടുത്തത്, ഞാനാണ് അവരെ പിരിച്ചുവിട്ടതും. ഞാൻ അവരെ തിരിച്ചെടുക്കില്ല. അങ്ങനെ പറയരുത്. ഞാൻ എന്ത് പറയണമെന്ന വാക്കുകൾ നിങ്ങൾ എന്നെ പഠിപ്പിക്കരുത്. നമുക്ക് എവിടെങ്കിലും ഒരു സൗകര്യമായി സംസാരിക്കാം. എവിടെ ഇരുന്നാലും എനിക്ക് ഒറ്റ മറുപടിയേ ഉള്ളൂ, ഞാൻ അവരെ തിരിച്ചെടുക്കില്ല. തൊഴിലാളികൾ അവരുടെ അവകാശങ്ങൾ കൊണ്ട് ഉറച്ചു നിൽക്കും. ഒന്നുകൂടെ ആലോചിച്ചു നോക്കും, ഏത് പ്രശ്നവും നമുക്ക് പറഞ്ഞു തീർക്കാവുന്നേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് നമുക്ക് പറയാം, പക്ഷെ തീരുകയില്ല. തൊഴിലാളികൾ പണിമുടക്കിയിരിക്കാം, അവരോട് പണി ചെയ്യാൻ പറ. തിരിച്ചുവിട്ടവരുടെ കാര്യം നമുക്ക് പിന്നീട് ആലോചിക്കാം. അവരെ തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് പണിമുടക്കിയത്. എങ്കിലത് തന്നെ നടക്കട്ടെ, ഞാൻ അവരെ തിരിച്ചെടുക്കില്ല. ഈ പിടിവാശി അപകടത്തിലേക്കാണ് പോകുന്നത്. ആർക്കാണ് അപകടം? എനിക്കോ അതല്ല നിങ്ങൾക്കോ? തൊഴിലാളികൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. എനിക്ക് നഷ്ടപ്പെടാനുള്ളതൊക്കെ സംരക്ഷിക്കാൻ എനിക്കറിയാം. നിങ്ങൾക്ക് പോകാം. തൊഴിലാളിയുടെ ശക്തി, അവന്റെ ക്ഷമ, ഇതൊന്നും നിങ്ങൾ പരീക്ഷിക്കരുത്. മിസ്റ്റർ സുരേന്ദ്രൻ, നിങ്ങളിവിടെ ബഹളം ഉണ്ടാക്കരുത്. സാർ, ഞങ്ങൾ തെമ്മാടികളല്ല, തൊഴിലാളികളാണ്. നമ്മൾ ഇങ്ങനെ പറഞ്ഞയക്ക് മനസ്സിലാവില്ല. പറയേണ്ടതുപോലെ പറയണം. ഇവരുടെ കാര്യം ഒരു വിട്ടുവീഴ്ചയോടുകൂടി ഒന്ന് ആലോചിച്ചുകൂടെ? ഞാൻ അവരെ തിരിച്ചെടുക്കില്ല. പട്ടിണി കിടക്കുമ്പോൾ പണിമുടക്കിയവരെല്ലാം എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും. തൊണ്ടികൾ, നിങ്ങൾ എന്ത് ചെയ്താലും കൊള്ളാം, മുതലാളി പിടിവാശി ഉപേക്ഷിക്കില്ല, അയാൾ നിങ്ങളെ തിരിച്ചെടുക്കില്ല. ഇങ്ങനെയുള്ള മുതലാളിമാരെ വേരോടെ നശിപ്പിക്കുകയാണ് വേണ്ടത്. അതെളുപ്പം കഴിയും. അയാൾക്ക് തൊഴിലാളികളുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. ദേ, ഗോപി പറഞ്ഞതാണ് ശരി. ദേ, ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത്. തിരിച്ചുവിട്ട ജോലിക്കാരെ തിരിച്ചെടുത്ത ഈ ഇങ്കുലാബും സിന്ദാബാദും ഒക്കെ തീരില്ലേ? എന്തിനാ വേണ്ടാത്ത വഴക്കിനും വയ്യാവേലിക്കൊക്കെ പോകുന്നത്? തിരിച്ചുവിട്ടവർ ഇന്ന് തിരിച്ചെടുത്താൽ നാളെ ഒരു കൂലിക്കൂടുതൽ ചോദിക്കും, മറ്റന്നാൾ അവർ വേറെന്തെങ്കിലും ചോദിക്കും. ഇതാണ് ജോലിക്കാരുടെ സ്വഭാവം. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അച്ഛൻ അവരുമായി പിണങ്ങി ജയിക്കാൻ പോവാണ്. പിണങ്ങിയാൽ അവരെ ജയിക്കൂ. നീ ഇൻഗ്ലാബുകാരെ പോലെ ചിന്തിക്കാതെ, നീ എന്റെ പോലെ എന്നെ പോലെ ചിന്തിച്ചാ മതി. ഞാൻ പറഞ്ഞ അച്ഛന് മനസ്സിലാവില്ല. മനസ്സിലായണ്ട, നീ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും വേണ്ട. എല്ലാവരോടും ഇങ്ങനെയായാലോ, സ്വന്തം മകനോടും ഭാര്യയോടെങ്കിലും. അരിയടി, നീ എന്നെ പഠിപ്പിക്കാണോ? എത്ര ആള് ജോലി ചെയ്ത സ്ഥലമാണ്, എത്ര പെണ്ണുങ്ങള്. ഇപ്പത ചാപ്പറമ്പ് കളി എന്ത് ചെയ്യും? ഇതിങ്ങനെ ഇട്ടുകൊണ്ടിരുന്നാലേ മുതലാളി, ദിവസം നമുക്ക് എത്ര രൂപ നഷ്ടം. ഇനിയുള്ള ഓർഡറെങ്കിലും സമയത്ത് കൊടുക്കണം. ഞാൻ വേറെ ജോലിക്കാരെ കൊണ്ടും ജോലി ചെയ്യും. എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ നിങ്ങൾ എന്നെ സഹായിക്കണം. നിയമം അനുവദിക്കുന്ന എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാം. കുഞ്ഞപ്പിന്നല്ലേ പേര്? അതെ, അറിയുമോ? കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഗോപിയാണ് അല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? മനസ്സിലാക്കി. അല്ല, ഇവരൊക്കെ
ഇവിടെ സമരമാണെന്നോ യുദ്ധമാണെന്നോ ഒക്കെ കേട്ടു. അതൊന്ന് അവസാനിപ്പിക്കാമെന്ന് കരുതിയാണ്. ഓഹോ, അതിന് വന്നതാണല്ലേ. നിങ്ങളെ കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റും? പറ്റും, അതിന് കരുതി തന്നെയാണ് വന്നിരിക്കുന്നത്. എടോ പിള്ളേ, ഇവര് കരുതിയാണ് വന്നിരിക്കുന്നത്. ഞങ്ങളും കരുതി തന്നെ വരാമെന്ന് മുതലാളിയോട് പറഞ്ഞേക്കേ. മുതലാളി, എത്തി. വഴിക്ക് വെച്ച് കുഞ്ഞപ്പിയും ഗോപിയും തമ്മിലൊന്ന് മുട്ടി. ഞങ്ങളും കരുതി വരാന്ന് പറഞ്ഞിട്ടാ ഗോപി പോയിരിക്കുന്നു. എന്തെങ്കിലും സംഭവിക്കും. പലതും സംഭവിക്കും. താനൊരു ഭീരുവാണ്, തന്നെ കൊണ്ട് വേണം ചെയ്യിക്കാൻ. എന്താ മുതലാളി, എന്താണ് പറയാം? കയർത്തൊഴിലാളി യൂണിയൻ, കയർത്തൊഴിലാളി യൂണിയൻ, പണിമുടക്ക് സമരം, പണിമുടക്ക് സമരം, ഇൻഖിലാബ്, ഇൻഖിലാബ്, പിരിച്ചുവിട്ടവരെ, പിരിച്ചുവിട്ടവരെ, കരിങ്കാലികളെ, 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 ഇൻഖിലാബ്. നിങ്ങളുടെ ജോലി ഞാൻ പാടില്ല. ഓരാ പിരിഞ്ഞു പോകണം, എല്ലാവരും പിരിഞ്ഞു പോകണം. Thank you.
பத்தடி எட்டையாளையும் எழுதிக்கோ. போலீஸ்காரனை கொண்டு ஆരാണവള്ള കണ്ടു അല്ലേ? കണ്ടു. ആരാ കുത്തിയത്? തല്ലിന്റെയും ബഹളത്തിനിടയിൽ ഞാൻ നോക്കുമ്പോ തങ്കപ്പൻ ഇദ്ദേഹത്തെ പിടിച്ചു കൊടുത്തു. ഗോപി അരയെന്ന കടാരൂരി ഇദ്ദേഹത്തെ കുത്തി. ഇദ്ദേഹം മരിച്ചു. കൃഷ്ണാരെ, നാരായണപിള്ളയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വാങ്ങിച്ചോളൂ. ഉത്തരവ്. എന്താ ഇവിടെ? എന്താ തള്ളെ കിടന്നു പറഞ്ഞത്? രണ്ട് ഏമാമാര് വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? ഒന്ന് എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചൂടെ. കാല് വയ്യ പിള്ളേ, ഒരു വേദന. എടി പെണ്ണെ, ഗോപി ഇവിടെ ഉണ്ടോ? അവൻ ഇവിടെ ഇല്ല. നിങ്ങളോട് ചോദിച്ചില്ല, ഞാൻ എവിടെ ചോദിച്ച്? എടോ, താൻ പോലീസോ അതോ ഞങ്ങള് പോലീസോ? ഞങ്ങള് ചോദിച്ചോളാം. തങ്കപ്പനും ഗോപി എവിടെ ഉണ്ടെന്ന് എനിക്കറിയാമല്ലോ. എനിക്കറിയില്ല. ഒടുക്കം അറിഞ്ഞെന്ന് പറയരുത്. ഞാൻ ഈ വീടൊന്ന് പരിശോധിക്കട്ടെ. കുട്ടമ്പിള്ളേ, കേറി നോക്ക്. താൻ വരണ്ട, ഇവിടെ വരാവളൊക്കെ ഞാൻ അവിടെ നോളാം. എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ എവിടെയാണെങ്കിലും എന്റെ മനസ്സ് നിങ്ങൾ അന്വേഷിച്ചെത്തും. എന്റെ കാലുകൾ എന്നെ അങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യും. ഈ സമയത്ത് നീ ഇങ്ങനെ കരഞ്ഞാലോ? നിന്റെ ഈ കണ്ണീര് എന്റെ സർവശക്തിയും ചോർത്തിക്കും. നീ കരയരുത് ദേവു. നീയും ഒരു തൊഴിലാളിയാണ്. നമ്മൾ ഒരുമിച്ച് നിന്നാണ് സമരം ചെയ്യുന്നത്. നമ്മൾ തളരാൻ പാടില്ല. ആരെയും തളർത്തുകയും വരുത്. ആ നേതാവ് ഇപ്പൊ വരും. ഉടനെ തങ്കപ്പനിരിക്കുന്ന നേരത്തേക്ക് എന്നെയും കൊണ്ടുപോകും. അങ്ങോട്ട് പോകണ്ട, അവിടെ മുഴുവൻ പോലീസാണ്. തങ്കപ്പൻ അവരെ പിടിക്കുമോ? ഇല്ല, അങ്ങനെ സംഭവിച്ച തന്നെയും നമ്മൾ ഭയപ്പെട്ടു പോകും. നമ്മളൊരു പ്രസ്ഥാനം കെട്ടിപ്പടുകയാണ്. അതിന് കൊടുക്കേണ്ട വില പലപ്പോഴും നമ്മുടെ ജീവനായിരിക്കും. ദേവകി ഇനി ഇവിടെ നിന്നാൽ ഗോപി അപകടത്തിലാവും. ഞാൻ പോകാം.
സ്ത്രീകൾ ഒരു ആകർഷണമാണ്, വിപ്ലവകാരികൾ ഒരിക്കലും ദുർബലരാകരുത്. നമുക്ക് നമ്മുടെ ഹൃദയം ഉരുക്കുകൊണ്ട് പണിയാം. ഇപ്പൊ ഈ വെളിച്ചം പോലും നിങ്ങളുടെ ശത്രുവാണ്. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ. ഹേസ് കമിൻ. മനസ്സിലായില്ല. എന്റെ പേര് കൃഷ്ണൻ. ഇരിക്കും. ഞാൻ ഇവിടെ തൊട്ടടുത്ത താമസം. ഇവിടെ ആരോ പുതുതായി താമസിക്കാൻ വന്നു എന്നറിഞ്ഞു. ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി. ഞാനിവിടെ PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. ഇന്നലെയാണ് ചാർജ് എടുത്തത്. സാർ ഇവിടെ ഒറ്റയ്ക്കാണോ താമസം? അതെ. എവിടെ സ്വദേശം? തിരുവനന്തപുരം. എന്നാ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ അപ്പുറത്തേക്ക് വിളിക്കാൻ മടിക്കരുത്. ശരി. ഞങ്ങള് നോക്കിക്കോളാം. എന്നെ കണ്ടപ്പോഴില്ല. ആഹാ, നിങ്ങളാണോ? എന്താ പിടിച്ചില്ലേ? നിന്റെ ആളെ തങ്ങപ്പനെവിടെ? എന്നെ കാണുമ്പോ ഒക്കെ നിങ്ങൾക്ക് ഇതേ ചോദിക്കാനുള്ളൂ? പിന്നെ എന്നോട് എന്ത് ചോദിക്കാനാ? നിന്നെ കല്യാണം കഴിക്കട്ടെ ചോദിക്കട്ടെ? സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ. ഇവിടെ ചൂലുണ്ട്, അത് മുറ്റമടിക്കാൻ മാത്രമല്ല നോർക്കണം. ഇന്നലെ രാത്രി തങ്കപ്പൻ ഇവിടെ വന്നിരുന്നു എന്ന് കേട്ടല്ലോ. കേട്ടത് ശരിയാണ്. എന്നിട്ട് അവൻ എങ്ങോട്ട് പോയി? എങ്ങും പോയിട്ടില്ല, അകത്തിരിപ്പുണ്ട്. കേറി പിടിച്ചോ. എന്നിട്ട് എന്റെ മുമ്പിലിട്ട് അവനെ രണ്ട് കൊടുക്കണം. അയ്യോ അയ്യോ എന്ന അവന്റെ നിലവിളി എനിക്ക് കേൾക്കണം. എടീ എടീ, നീ ഞങ്ങളെ അത്രയ്ക്ക് മോശക്കാരാക്കാതെ എന്നെങ്കിലും ഒരിക്കൽ നീ ആ വിളി കേൾക്കും. സൂക്ഷിച്ചോ, നിന്നെ ഈ കേസുകൾ പ്രതിയാക്കും. വാസുള്ളച്ചേട്ടാ, വാ പോവാം. അയ്യോ സാറുമേ, അവനെ പിടിക്കാതെ പോവാണോ? പോലീസുകാരെ കളിയാക്കുന്നു. അവര് തിരിച്ചു വന്നാലോ ചേച്ചി? വരില്ല. വന്നാൽ ആര് ചത്താലും നീ രക്ഷപ്പെട്ടോളൂ. അമ്മയ്ക്ക് ഒന്നുമില്ല മോനെ, ഒരു പനി അത്രേ ഉള്ളൂ. നീ വിഷമിക്കാതെ. അമ്മയ്ക്ക് മനസ്സ് വേദനയാ, അല്ലാതെ ഒന്നുമില്ല. പണ്ടൊക്കെ ഇതിനേക്കാ വലിയ പനി വന്നിട്ട് അമ്മ കിടന്നിട്ടുണ്ടോ? അമ്മയ്ക്ക് എപ്പോഴും ചേട്ടനെ കുറിച്ചുള്ള വിചാരം തന്നെയാ. ആ പോലീസുകാരും നാരായണപിള്ളയും കേറി ഇറങ്ങി നടക്കുക. അവരെ കാണുമ്പോഴാ അമ്മയ്ക്ക് കൂടുതൽ വിഷമം. നീ ഇത്തിരി കാപ്പി തിളപ്പിച്ചോടു. കാപ്പിപ്പൊടിയും പഞ്ചസാരയും ഇല്ല ചേട്ടാ. നേരത്തും കാലത്തും വിശപ്പടക്കാൻ അമ്മയ്ക്ക് വല്ലതും കൊടുക്കണ്ടേ? അതിന് ഇവിടെ ഒരു വഴിയില്ല. അമ്മയെ അമ്മാവന്റെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയാലോ? ഞാൻ എവിടെയും പോകുന്നില്ല. വല്ലപ്പോഴും ഇവൻ ഇങ്ങനെ ഒളിച്ചും പതുങ്ങിയും വരുമ്പോഴെങ്കിലും എനിക്കിവനെ കാണാമല്ലോ. അത് മതി. അളിയപ്പോ കുറച്ചു നേരമായി. അരിയും ഉപ്പും മുളകും പഞ്ചസാരയും അകത്തുകൊണ്ട് വെച്ചേക്കും. കോപി പൊയ്ക്കോളൂ, അമ്പലക്കടവിൽ ഒരു പോലീസ് ബോട്ട് കിടക്കുന്നു. മുമ്പൊയ്ക്കോ, കാലം മാറി കാത്തു നടക്കുക. നിനക്ക് എന്തെങ്കിലും പറ്റിയ നിന്നേക്കാൾ മുമ്പ് ഞാൻ ചാകുവിടാ മോനെ. നിന്നെ ഓർത്ത് കരയുന്നവളാണ് ഞാൻ. എന്നെ ഓർത്ത് നീ കരയരുത്. പൊയ്ക്കോ. മാമൻ പോട്ടെ മോനെ. നീ ഇപ്പൊ പൊങ്ങണ്ട, എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പൊങ്ങുമല്ലോ, അന്ന് നിന്നെ ഞങ്ങളെ പൊക്കിക്കോളാം.
പണിമുടക്ക് തുടരുന്നതിൽ അർത്ഥമില്ല. നിങ്ങളെ രണ്ടുപേരെയും തിരിച്ചെടുക്കാൻ വേണ്ടിയാ പണിമുടക്ക് തുടങ്ങിയത്. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒളിവില്ല, അവരോട് പണിക്ക് കയറാൻ പറയണം. അപ്പോ മുതലാളിയുടെ ഉദ്ദേശം സാധിച്ചു, അയാൾ ജയിച്ചു അല്ലേ? ഇല്ല, ഇവിടെയും തൊഴിലാളികൾ ഒരുമിച്ച് ചിന്തിക്കാനും കൂട്ടായി വിലപേശാനും തുടങ്ങി. അത് നമ്മുടെ നേട്ടമാണ്. എന്താ ഗോപി എന്ത് പറയാൻ? ഇതിലും ഭേദം മരണമാണ്. ഇരുട്ടിൽ ഇങ്ങനെ ഒളിച്ചു കഴിയാൻ എനിക്ക് വയ്യ. അമ്മയെ കാണാൻ പോയത് പോലീസ് ഓടിച്ചു, കായലിൽ ചാടി രക്ഷപ്പെട്ടു. ഇതിനേക്കാൾ വലിയ ത്യാഗങ്ങൾ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സഹിക്കേണ്ടി വരും. മാത്രവുമല്ല, നിങ്ങൾ നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കുകയും വേണം. ഞാൻ പറഞ്ഞില്ലേ ധാരാളെ, പട്ടിണി കിടക്കുമ്പോ യുവന്മാരൊക്കെ വന്ന് ജോലി ചെയ്യുന്നു, ഗതി കേട്ടാ പുലി പുല്ലും തിന്നു. മനുഷ്യനെ കൊണ്ട് ഈ വേണ്ടാധീനം മുഴുവൻ കാണിപ്പിക്കുന്നു. വയറല്ലേ ഉപകാരി. കമ്മിക്കുട്ടി സുഖം തന്നെ. തിരിച്ചു വിട്ടവരെ തിരിച്ചെടുക്കാനല്ലേ പണി മുടക്കിയത്? അവരെവിടെ? തിരിച്ചെടുക്കാൻ ഞാൻ അവരെ തിരക്കി നടക്കണം. അവരെ കള്ളക്കേസിൽ കുരിക്കും, അവർ ഒളിവിലായി. ശങ്കരൻ ചേട്ടാ, ദാ യൂണിയന്റെ മാസ്ക് വരും. വരണമല്ലേ? നിങ്ങൾ ഇന്ന് കോട്ടയത്ത് പോണം. ഇന്ന് തന്നെ പോണോ നാളെ പോയ പോരെ? പോരാ, ഇന്ന് തന്നെ പോണം. എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്. മുതലാളിക്ക് അത്യാവശ്യം ഞാൻ പോവും. എന്താ ഞാനമ്മേത്? ഞാൻ വരുമെന്ന് അറിഞ്ഞിട്ടാണോ ഈ ഒരുക്കം? അതെ, അങ്ങേര് കോട്ടയത്ത് പോകുന്നെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി അങ്ങേര് ഇറങ്ങിയാൽ ഉടനെ മുതലാളി എത്തുമെന്ന്. ഈ നാരായണ പിള്ള ഉപേക്ഷിച്ചൂടെ? നിനക്ക് ചിലവിന് ഞാൻ തരാം. മുതലാളിയുടെ ചിലവിലല്ലേ ഞങ്ങൾ ഇപ്പോഴും കഴിയുന്നത്. എനിക്ക് നിന്നെ സ്വന്തമായി കിട്ടണം. ഇപ്പൊ നിന്നെ ഇങ്ങനെയൊന്ന് കാണണമെങ്കിൽ നിന്റെ ഭർത്താവ് കോട്ടയത്ത് അയക്കണ്ടേ? മുതലാളി ഒരു പിരിച്ചുവിടലുകാരനാ, എന്നെയും പിരിച്ചുവിട്ടാലോ? നിന്നെ പിരിച്ചുവിടില്ല, ഞാൻ ജോലിക്ക് പുതിയ ആളെ വെച്ചെന്ന് വരും. പക്ഷേ നിന്നെ പിരിച്ചുവിടില്ല. എന്തിനും ഒരു മറ വേണ്ടേ? എനിക്കൊരു ഭർത്താവ് ഉള്ളത് നല്ലതാണ്. ആണോ? എങ്കിൽ നാരായണ മതി. എന്താ എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ്? നിങ്ങൾ ഞാൻ എന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്റെ ഹൃദയത്തിലിട്ട് അടയ്ക്കുകയും ചെയ്തു. ഇതിൽ എന്തൊക്കെയാണ്? ചോറ്. തങ്കപ്പൻ എവിടെ? അവൻ ഒരിടത്തുണ്ട്, അവൻ ഒരു കുഴപ്പമില്ല. ഞാൻ ഇരുന്ന സ്ഥലം എങ്ങനെയോ പോലീസ് അറിഞ്ഞു. ഇന്നലെ രാത്രി മുതൽ ഈ വള്ളത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. ജീവിതം മുഴുവനും ഇങ്ങനെ കഴിയേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഒരുപാട് സങ്കല്പങ്ങൾ. കായൽ തീരത്ത് എവിടെയോ ഒരു കൊച്ചു വീട്, മുറ്റത്തിരുന്ന് കളിക്കുന്ന നമ്മുടെ കുട്ടികൾ. നീ വന്നിട്ട് എന്റെയും നിന്റെയും കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, അമ്മയുടെയും പെങ്ങളുടെയും കാര്യമൊന്നും പറഞ്ഞില്ല. അവർക്ക് ആർക്കും ഒരു കുഴപ്പവുമില്ല, സുഖം. പിന്നെ പേടികാരി. ചേച്ചി എങ്ങനെ ഇവിടെ എത്തി? ഗോപി ഇതിരെ വരുമെന്ന് ആളെ പറഞ്ഞയച്ചു.
ഇച്ചിരി ചോറും മീനും കൊണ്ടുവന്നു. അല്ല ഇതെന്താണ് ഈ വേഷത്തിൽ? ദാ തനിക്കും ഉണ്ടായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ചതാ. സൂക്ഷിച്ചു വെച്ചു, പ്രയോജനപ്പെടും. ആ ഞാനിരുന്നിടത്തും പോലീസ് എത്തി. നേതാവാണ് എന്നെ രക്ഷപ്പെടുത്തി ഇവിടെ എത്തിച്ചത്. തങ്കപ്പ, നിന്നെ ഓർത്തിട്ട് എനിക്കൊരു മനസമാധാനം ഇല്ല. എനിക്ക് ചേച്ചിയുടെ കാര്യത്തിലാണ്. ചേച്ചി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. എന്നാരും ഒന്നും ചെയ്യില്ല. വെട്ടുകത്തിയെടുത്ത് തലയണിക്കടിയിൽ വെച്ചുകൊണ്ടാണ് ഞാൻ കിടക്കുന്നത്. രക്ഷപ്പെട്ടോ? എന്ത് ചെയ്യാനാ മോളെ? നിനക്കൊരു പായ വരയ്ക്കാനുള്ള സ്ഥലം ഇവിടെയുണ്ട്. കിടന്നുറങ്ങ. കിടക്കു മോളെ. അതെ, എന്റെ വീട് കത്തിപ്പോയില്ലേ? ആരോ മഹാഭാവികൾ തീ വെച്ചതാണ്. ആരാ അത് കത്തിച്ചത്? കഷ്ടമായി പോയി. ആരായിരുന്നാലും അവന്റെ തല ഇടുത്തി വീഴും. അത്രയ്ക്കൊന്നും പറയണ്ട, നമ്മളിങ്ങനെ സംസാരിച്ചോണ്ട് എന്നാ പോരാ. എടീ, തങ്കപ്പനും ഗോപി ഇവിടെ വരാറുണ്ടോ? സത്യം പറയണം. വരാറില്ല. എടി ദേവി, ഇത് ആണുങ്ങളുടെ ഷർട്ട് അല്ലേ? അതെ, ഇത് ആണുങ്ങളുടെ ഷർട്ട് തന്നെയാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം അവരിവിടെ വരുന്നല്ലേ? അതെ. നിങ്ങൾക്ക് അവരെ പിടിക്കണോ? ആ, ഈ ഷർട്ടും വെച്ച് നിങ്ങൾ എല്ലാരും ഇവിടെ കുത്തിയിരുന്നോളൂ. ഈ ഷർട്ട് എടുക്കാൻ അവരിവിടെ വരും, അപ്പൊ പിടിക്കാം. പോലീസിനോടാന്നോട് നിന്റെ കളി തമാശ? നിനക്ക് അശേഷം പേടിയില്ലല്ലോ. ആ, ഇനി എന്ത് പേടിക്കാനാ സാറേ? ഒരു ആങ്ങളെ ഉണ്ട്. ആ, അവന്റെ തല ഇനി എന്നാ കുരുക്കിൽ വീഴുന്നെന്ന് അറിഞ്ഞുകൂടാ. കിടപ്പാടമുള്ളത് കത്തിപ്പോയി. ആരെങ്കിലും ഒരുത്തിനെ കൊന്നാ സർക്കാർ എനിക്ക് ചോറ് തരും. ഞാനതിന് കരുതി നടക്കുക. ചെകുത്താനും ദൈവത്തിനും പേടില്ലാത്ത ജാതിയാ. വാ, നമുക്ക് പിന്നെ കാണാം. വാസുപള്ളിയും കുട്ടമ്പള്ളിയാണോ അത്? അല്ല, ഞങ്ങള് പുതിയ ആൾക്കാരാ. ആഹാ, പുതിയ ഡ്യൂട്ടിക്കാരായിരിക്കും. അതെ, കേട്ടോ സാറന്മാരെ, അവന്മാർ ഇവിടെ തന്നെ ഉണ്ട്. ഗോപിയും തങ്കപ്പൻ അവന്മാര് ദിവസം വീട്ടിൽ വരുന്നുണ്ട്, അമ്മയും പെങ്ങന്മാരെയും കാണുന്നുണ്ട്, തിരിച്ചു പോകുന്നുണ്ട്. വാസുപിള്ളക്ക് കുട്ടമ്പിള്ളക്ക് അവന്മാരെ പിടിക്കാൻ കഴിയുന്നുള്ള എനിക്ക് തോന്നില്ല. കാരണം ഒരു ഉഷാറില്ല. നിങ്ങൾക്ക് അവന്മാരെ പിടിക്കണോ? നേരെ ഗോപിയുടെ വീട്ടിലേക്ക് ചെല്ലി അവന്റെ അമ്മയെ പിടിച്ച് ചെവിക്കുറ്റിക്ക് രണ്ടെണ്ണം കൊടുക്കണം. എന്നിട്ട് ഒരൊറ്റ ചോദ്യം, എവിടെടി നിന്റെ മോൻ? മറ്റവന്റെ തങ്കപ്പന്റെ പെങ്ങളും അവിടെ ഉണ്ട്. ദേവകി, അവൾക്ക് രണ്ടെണ്ണം കൊടുക്കണം. എന്നിട്ട് അവളുടെ ഒറ്റ ചോദ്യം, എവിടെയാണ് നിന്റെ ആങ്ങളെ? എന്റെ പൊന്ന് സാറുമാരെ, തള്ളു കൊള്ളുമ്പോ തത്ത തത്ത പറയുമ്പോൾ പറയും. അവന്മാരെ പിടിക്കുമ്പോ എന്റെ പൊന്ന് സാറുമാരെ എനിക്ക് ഉപകാരം ചെയ്തു തരണം. അവന്മാർ കയ്യും കാലം കെട്ടിട്ട് ഒന്ന് എന്റെ മുമ്പിൽ ഇട്ട് തരണം. എനിക്ക് രണ്ട് ചവിട്ടി ചവിട്ടണം. അല്ല, സാറുമാരെന്റെ ഒന്നും മിണ്ടാത്തത്? തണുപ്പുണ്ടായിരിക്കും അല്ലേ? ഇതാ ഒരു ബീഡി വലിച്ചോളൂ, ചൂടാവട്ടെ. എടോ, താൻ ഞങ്ങളെ ഉച്ച കൊടുക്കാൻ നടക്കുകയാണല്ലേ? ഇനി താൻ ഞങ്ങളെ ശല്യം ചെയ്യാൻ നടന്നാൽ
എന്നെ കുത്തിക്കൊന്ന് കളയല്ലേ. എനിക്ക് അവന്മാരെ പേടിയായ അമ്മാനെ അവന്മാരെന്നെ കുത്തിക്കൊന്ന് ശവം കായലിലേക്ക് വലിച്ചെറിയുന്ന പറഞ്ഞിരിക്കുന്നു. മാസർ എഴുതി ശവം പോസ്റ്റ്മോർട്ടത്തിന് അയക്കാൻ യമ വരേണ്ടി വരും. നാരായണപിള്ള ഭയപ്പെടാതെ, ഞാൻ ചെയ്യേണ്ടത് ചെയ്യാം. നിങ്ങൾ ഒരു പെറ്റീഷൻ എഴുതി കൊടുത്തിട്ട് പോയിക്കൊള്ളു. ഇന്ന് ഉത്സവമാണ്, നമുക്ക് പോണം. നീ പോയിക്കോ, എനിക്ക് വരാൻ പറ്റൂല. മുതലാളി പറഞ്ഞു കോട്ടയത്ത് നിന്ന് പോകണമെന്ന്. ഇന്നോ ഉത്സവമായിട്ട്? എന്താ മുതലാളി പറഞ്ഞ പോകാതിരിക്കാൻ പറ്റോ? ഇത് അവസാനത്തെ പോക്കാ. ഇനി ആര് പറഞ്ഞാലും ഞാൻ എവിടെയും പോവില്ല. ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ. ലളിതേ, ഉത്സവ പരിപാടിയുടെ നോട്ടീസ് എല്ലാം അച്ചടിച്ച് കൊടുത്തു പോയല്ലോ, പിന്നെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാലോ? നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടാണോ നോട്ടീസിൽ എന്റെ പേരിട്ടത്? നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ആളുകളല്ലേ. എല്ലാ വർഷവും ഉത്സവത്തിന് ലളിതയുടെ ഡാൻസ് ഉള്ളതാണല്ലോ, അതുകൊണ്ടാണ് ചോദിക്കാതെ പേര് വെച്ചത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ ഈ വർഷം ഡാൻസ് ചെയ്യുന്നില്ല. കഴിഞ്ഞ വർഷം ഉത്സവത്തിനെല്ലാം എന്റെ ചേട്ടനുണ്ടായിരുന്നു. ഇപ്പൊ സ്ഥിതി നിങ്ങൾക്കറിയാമല്ലോ. അമ്മേ, ഞങ്ങൾ എത്ര പറഞ്ഞിട്ടും ലളിത പരിപാടിയിൽ പങ്കെടുക്കുന്നില്ലെന്നാ പറയുന്നത്. ഡാൻസ് നടന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് തല പുറത്തു കാണിക്കാൻ പറ്റില്ല. ഇത് ഞങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അമ്മ ലളിതയോട് ഒന്ന് പറയണം. അവരെല്ലാരും കൂടി ഇത്രയൊക്കെ പറയുന്നില്ലേ മോളെ, നമുക്ക് പോകാം. നിങ്ങൾ ചെല്ലൂ, ഞങ്ങൾ വരാം. അല്ല ലളിത, ആ
കോട്ടയത്ത് ഒന്നും പോകുന്നില്ലെന്ന് പറഞ്ഞ് അവിടുന്ന് പോയിരിക്കുന്നു. അയാൾ ഇനിയും കോട്ടയത്ത് പോകും. നിന്നെ കാണണമെന്ന് തോന്നുമ്പോ ഞാൻ അയാളെ കോട്ടയത്ത് പറഞ്ഞു വിടും. കാണുക, മുതലാളി എന്നെ കാണുക മാത്രമാണോ ചെയ്യുന്നത്? കാണുകയല്ല, ഇപ്പോ അനുഭവിക്കല്ലേ. പോലീസുകാരനെ കൊല്ലിച്ചില്ലേ? നീ ഞാൻ അതൊക്കെ ചെയ്യിച്ചെന്ന് ഞാൻ പോലീസിനോട് പറയാൻ പോകും. എന്തുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാമല്ലോ. നിങ്ങൾ വാ, തുടരെ തന്നെ. നെഞ്ചിലെ മുറിവിന് 3.5 നീളമുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഒറ്റ കുത്തിന് കൊന്നിരിക്കുന്നു. ഗോപിയും തങ്കപ്പനും കൂടിയാണ് കൊന്നത്. എന്താ സംശയമുണ്ടോ? ഗോപിയും തങ്കപ്പനും നാരായണപിള്ളയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി അയാൾ ഒരു പെറ്റീഷൻ തന്നിരുന്നു. അവരിവിടങ്ങളിൽ തന്നെയുണ്ട്. നിങ്ങൾക്കിതുവരെ അവരെ പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. എനിക്ക് എല്ലാ തരത്തിലും വേണ്ടപ്പെട്ട ഒരാളാണ് നഷ്ടപ്പെട്ടത്. അവരിനി പിടിക്കും തന്നെയായിരിക്കും. എന്റെ രക്ഷ ഞാൻ നോക്കണ്ടേ? അതിനു വേണ്ടിയാണ് ഈ തോക്ക്. ഗോപിയും തങ്കപ്പനും എവിടെയാണെന്ന് നിങ്ങൾക്കറിയില്ലേ? എനിക്കറിയില്ല. അറിയില്ല അല്ലേ? എടീ, നിന്നെ കാണാൻ തങ്കപ്പൻ വരാറില്ലേ? ഇല്ല. അവൻ എവിടെയുണ്ടെന്ന് അറിയാമോ? അറിയില്ല. നിങ്ങൾ ആരും സത്യം പറയില്ല അല്ലേ? ഉത്തരവ്, ഇവരാരും പറയില്ല, നമ്മൾ പറയിപ്പിക്കണം. ഏമാനെ, ഈ പോലീസുകാരുടെ ഉപദ്രവം കൊണ്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ വയ്യ. ഞങ്ങളെ ഉപദ്രവിക്കരുതെന്ന് ഇവരെ ഒന്ന് പറഞ്ഞു വിലക്കണേ. ഓഹോ, പോലീസുകാരൊരു ശല്യമാണല്ലേ. നിങ്ങളുടെ മകൻ പോലീസുകാരനെ കൊന്നു, നാരായണപിള്ളയെ കൊന്നു, നാട്ടിൽ വിപ്ലവം ഉണ്ടാക്കുന്നു. അവൻ രാജ്യദ്രോഹിയാണ്. നിങ്ങളവനെ വീട്ടിൽ ഒളിവിൽ താമസിപ്പിച്ചിട്ടുള്ളതായി എനിക്കറിയാം. അതിനുള്ള ശിക്ഷ എന്താണെന്നറിയാമോ? ശരിയാണ്, ഞാൻ അവനെ എന്റെ വീട്ടിൽ ഒളിച്ചിരുത്തി, അവന് ചോറ് കൊടുത്തു. അതൊരു തെറ്റാണല്ലേ. എങ്കിൽ
അതിനു മുമ്പും ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടേ മോനെ. എന്റെ ഈ വയറ്റിൽ 10 മാസം ഞാൻ അവനെ ഒളിച്ചിരുത്തി എന്റെ മുലപ്പാല് കൊടുത്ത് വളർത്തി. എന്നാൽ അതിനും കൂടി എന്നെ ശിക്ഷിക്കണം. അവരെവിടെ ഉണ്ടെന്ന് നിങ്ങൾ പറയില്ല അല്ലേ? വസുള്ളേ ഉത്തരവ്, ഇവരെ കൊണ്ടുപോയി ചോദിക്കേണ്ട പോലെ ചോദിക്കേണ്ടോട്ട്. അമ്മയെയും അവർ തല്ലിയല്ലേ? എല്ലാരെയും തല്ലി. ചെയ്യാത്ത കുറ്റത്തിനാണ് ഞാൻ ശിക്ഷ പേടിച്ചോടുന്നത്. കുറ്റം ചെയ്തിട്ടുള്ളിൽ മുതലാളിയെ കൊല്ലണം. വേണ്ട ഗോപി, വേണ്ട, അങ്ങനെ ചിന്തിക്കരുത്. എന്നെ സ്വീകരിക്കാൻ ജയിലിന്റെ വാതിൽ തുറന്നു കിടക്കുകയാണ്, അല്ലെങ്കിൽ മരണത്തിന്റെ വാതിൽ. എന്തിനാണ് മരണത്തെ കുറിച്ച് പറയുന്നത്? ജീവിതത്തെ കുറിച്ച് പറയൂ. നമുക്ക് ജീവിക്കണം. അതിനനുവദിച്ചില്ലെങ്കിലോ? ഗോപി, ഈ കായൽ കരയിൽ എവിടെയോ ഒരു വീട്, അതിന്റെ മുൻവശത്ത് മണ്ണെണ്ണ വിളക്കം കത്തിച്ചു വെച്ച് വാതിലും തുറന്നിട്ട് നിങ്ങൾക്കായി ഞാൻ കാത്തിരിക്കുന്നു. ഇതെന്റെ ഒരു സ്വപ്നമാണ്. നമുക്ക് സ്വപ്നങ്ങളേ ഉള്ളൂ. ജീവിതം കൈമോശം വന്നു പോയി. ഗോപി അങ്ങോട്ട് വരണ്ട, അത് പറയാനാണ് അമ്മ എന്നെ ഇങ്ങോട്ട് അയച്ചത്. വാസുപള്ളിയും കുട്ടമ്പള്ളിയും ഇപ്പോൾ അവിടെ കാവലുണ്ടാവും. നീ വാ, നമുക്ക് അവരെ കണ്ണു പൊട്ടിക്കാമോ നോക്കാം. വാ. ആരാത്? ഞങ്ങളാ പോലീസുകാര്. മനസ്സിലായി, ഉടുപ്പും തൊപ്പിയും കണ്ടാലറിയാം പോലീസുകാരാണെന്ന്. പ്രത്യേകം പറയണ്ട. നിന്നെ ഇന്ന് സ്റ്റേഷനിൽ കെട്ടി ഓവർഹാൾ ചെയ്ത് വിട്ടതല്ലേ, എന്നിട്ടും നിന്റെ തണ്ട് കുറഞ്ഞില്ലേ? ഇനിയത് കുറയില്ല, കൂടുകയേ ഉള്ളൂ. നിങ്ങൾ കൊണ്ടേ തല്ലിയപ്പം അതിന്റെ വേദന ഇത്രേ ഉള്ളൂ എന്ന് മനസ്സിലായി. ഒരു ബീഡിയും ഉണ്ടാ, എന്നാ ഞാൻ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം. ഞാനും വരാം, എനിക്കും കുടിക്കണം. എടോ, നമ്മൾ രണ്ടുപേരും കൂടി പോയാലേ നമ്മൾ തിരിച്ചു വരുന്നതിന് മുമ്പ് അവന്മാരിവിടെ വന്നിട്ട് പോകും. അതുകൊണ്ട് താനിവിടിരി, ഞാൻ പോയി വന്നിട്ട് തനക്ക് പോകാം. ഞാൻ തനിച്ചിവിടെ ഇരിക്കുന്ന കാര്യം, അവന്മാർ വരുമ്പോ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ. ഒറ്റയ്ക്കാണെങ്കിൽ എന്താ കുഴപ്പം? ചേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്താലോചിക്കാനടോ? അല്ല, ചേട്ടനൊന്ന് ആലോചിച്ച് നോക്ക്. ശരിയാ, ചേട്ടനും ഒറ്റയ്ക്കാ ചായ കുടിക്കാൻ പോകുന്നത്. ഒറ്റയ്ക്കാണല്ലേ. ആ, താനും വാ, ഞാനും വരാം. ഞാനല്ല. അമ്മേ, അവർ ഒരുപാട് ഉപദ്രവിച്ചു അല്ലേ അമ്മേ? നിനക്ക് വേണ്ടി ഞാൻ മരിക്കാൻ മോനെ, നീ രക്ഷപ്പെട്ടാ മതി. മരണത്തിന്റെ ദിവസങ്ങൾ നീട്ടിക്കൊണ്ടുപോകാമെന്നല്ലാതെ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ലമ്മേ. മരണം കാക്കിയുടുപ്പിട്ട് നിയമത്തിന്റെ വേഷത്തിൽ എന്നെ വേട്ടയാടുകയാണ്. അവരെന്നെ പിടിക്കുന്നതിന് മുമ്പ് എന്നെ ഈ നിലയിലാക്കിയവനോട് ഞാൻ പകരം ചോദിക്കും. അമ്മയ്ക്കും പേടിയായിരുന്നു മോനെ. നീ തൊഴിലാളികൾക്ക് വേണ്ടി യൂണിയൻ ഉണ്ടാക്കിയപ്പോ അതെന്തോ വേണ്ടാത്ത കാര്യമാണെന്ന് എനിക്ക് തോന്നി. ഇപ്പോ എനിക്കെല്ലാം മനസ്സിലായി. നീ ചെയ്യുന്നത് നല്ല കാര്യമാണ്. നീ എപ്പോഴും പാവപ്പെട്ടവരുടെ കൂടെ ഉണ്ടായിരിക്കണം. അവർക്ക് വേണ്ടി നീ മരിക്കണം. ഞാൻ പോയിക്കോ. എപ്പോഴാ കാലന്മാര് വരുന്നെന്ന് അറിഞ്ഞുകൂടാ. മുതലാളി ഇതിലെ വരുമ്പോ ഞാൻ ഒളിച്ചിരുന്ന് കല്ലുപെറുക്കി എറിയും. മോനോട് മാവും പോട്ടെ. മോനെ, എനിക്കിനി നിന്നെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ? ഓമോനെ,
ഞങ്ങൾ പിടിച്ചോണ്ടോന്നുമില്ല. ഞങ്ങൾക്ക് നിന്റെ മാമനെ ഒന്ന് കണ്ടാ മാത്രം മതി. ഞാൻ കാണിച്ചേ. രണ്ടുപേരും ഉണ്ടോ? തങ്കപ്പനും ഉണ്ടോ? ഒന്ന് കൊള്ളാ കാണിച്ചോ. രണ്ടുപേരും ഉണ്ട്, ഒളിച്ചിരിക്ക. എവിടെ മോനെ കാണിച്ചതാ? മിഠായി മേടിക്കാൻ കാശ് തരാം. കാശുതാ? കാശ് കൊടുറേ. എന്റെ കാശില്ല. ഇവനെന്ത് ദരിദ്രവാസിയടാ. കാണിച്ച കാണിച്ച. ദേ ആ വള്ളത്തിലുണ്ട്. ഞങ്ങളാ പോലീസ്. മാരകായുധങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ താഴെ വെച്ചേക്ക്, കീഴടങ്ങുന്നതാണ് നിങ്ങൾക്ക് വല്ലത്. ഇങ്ങോട്ടിറങ്ങണേ. ഇറങ്ങത്തില്ലല്ലോടാ. നിങ്ങൾ ഇറങ്ങില്ലേ ഞങ്ങൾ അകത്തോട്ട് കയറും. വാസുള്ളച്ചേട്ടാ കേറ്. ആ കേറ. ഞാനും വരണോ? അയ്യോ വാസുള്ളച്ചേട്ടാ, നീ കേറണേ. കേറാം. പേടിക്കണ്ട, കേറ നോക്ക്. ഞാൻ നോക്കാം. നോക്കാം. ചുമ്മാ പേടിക്കാതെ. മനുഷ്യരെ പേടിപ്പിക്കേ. ഇന്ന് അവന്മാരെ പിടിക്കണം നമുക്ക്. നീ ആദ്യം അവന്റെ മാരകായുധത്തെ തന്നെ പിടിക്കണം, മനസ്സിലായോ? പേടിക്കണ, ഞാനുണ്ട്. പിന്നെ കൊള്ളാം. ഇവിടെ ആരും കാണുന്നില്ലല്ലോ വാസുള്ളച്ചേട്ടാ. ശരി, ആരും കാണുന്നില്ലല്ലോ. ഒരുപക്ഷെ അവന്മാര് വെള്ളത്തിൽ ചാടിയതായിരുന്നു. ശരിയാ. വെള്ളം മുങ്ങുമ്പ കുടിക്കാം. എന്നോട് പറയേണ്ട ഭാഷയല്ല. അയ്യോ ലാത്തി പോയി ഏട്ടാ. ലാത്തി പോയി എന്നെ കൊണ്ട്. ഇനി കാലം കൊണ്ട് തുഴയാ. ഭവാനി, ഈ കേസിൽ നിന്ന് അവൻ തലയോരിപ്പോരുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇവളിവിടെ നിന്നാൽ ഇവളെ ആര് കെട്ടിച്ചയക്കും? അവന്റെ പെങ്ങളാണെന്ന് അറിഞ്ഞാൽ ഇവളെ ആരെങ്കിലും കെട്ടുമോ? നിങ്ങൾ ഈ സ്ഥലം വിട്ട് പോകണം. അവന്റെ അമ്മയും പെങ്ങളുമാണെന്ന് അറിയാതെ ജീവിക്കണം. എന്നാലേ ഇവൾക്കൊരു ജീവിതം ഉണ്ടാവും. വേറെ എങ്ങോട്ടും പോകണമെന്നല്ലോ ഞാൻ പറയുന്നു. എന്റെ കൂടെ വരാനല്ലേ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. എന്റെ കാര്യം ഓർത്തിട്ടാണോ? അതോർത്തിട്ട് അമ്മ പോവാതിരിക്കരുത്. നീയും ഞങ്ങളുടെ കൂടെ വാമുള്ളേ. ഞാൻ വരുന്നില്ലമ്മേ. തങ്കപ്പനോ ഗോപിയേട്ടനോ വന്നാൽ ഇച്ചിരി കഞ്ഞി കൊടുക്കാൻ ആരുണ്ട്? അവരെ കാത്തിരിക്കാൻ ഇവിടെ ആരെങ്കിലും വേണ്ടേ അമ്മേ? ഭവാനി, നീ വരുന്നോ ഇല്ലയോ ഇപ്പൊ തീരുമാനിക്കണം. ഇവളുടെ ഭാവി ഓർത്താ ഞാൻ ഈ പറയുന്നു. ഞാൻ വരാൻ ചേട്ടാ. ആ എന്നാ, ഇനി സമയം താമസിക്കണ്ട, ഉടനെ പുറപ്പെടണം. അടുത്തത് യൂണിയൻ ഓഫീസിന്റെ ഉദ്ഘാടനമാണ്. അതിലേക്ക് സഖാവ് ദേവകയെ ക്ഷണിച്ചോളും. സഖാക്കളെ, ഇവിടെ ഒരു യൂണിയൻ ഉണ്ടാക്കിയതിന് നമ്മുടെ കൂട്ടത്തിൽ ചിലരെ മുതലാളി കള്ളക്കേസിൽ കുടുക്കി. അദ്ദേഹത്തിന് തെറ്റുപറ്റി. ഈ യൂണിയൻ ഓഫീസിന് അടിസ്ഥാനം വിട്ട അതേ നിമിഷത്തിൽ മുതലാളിത്വത്തിന്റെ ശവക്കുഴിയും നമ്മൾ കുഴിച്ചു. ഈ സന്തോഷത്തിൽ നമ്മളോടൊപ്പം പങ്കുകൊള്ളാൻ ഗോപിയും തങ്കപ്പനുമില്ല. അവരൊളിവിലാണ്. മുതലാളിയുടെ വിചാരം അദ്ദേഹം ജയിച്ചു എന്നാണ്. പക്ഷേ അദ്ദേഹത്തിന് തെറ്റുപറ്റി. ഈ യൂണിയൻ ഓഫീസ് തൊഴിലാളികളുടെ പുണ്യക്ഷേത്രമാണ്. ഇവിടത്തെ ബലിക്കല്ലിൽ ബലിയർപ്പിക്കേണ്ടത് മുതലാളിത്വത്തിന്റെ തത്വ സംഹിതയാണ്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങളുടെ എല്ലാം അനുവാദത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടി ഞാൻ ഈ യൂണിയൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നു. ദേവകി, നിന്റെ പ്രസംഗം ഉഗ്രമായിരുന്നു എന്നാണ് കേട്ടത്. ഓ, അവിടെ കയറി നിന്നപ്പോ ഒരു ആവേശം തോന്നി. ഞാൻ തട്ടിവിട്ടു. എല്ലാരും പറയുന്നു നന്നായിരുന്നു എന്ന്. ആത്മാർത്ഥതയോടെ കാര്യങ്ങൾ പറയുമ്പോൾ നാം ഒരിക്കലും വാക്കുകൾ തെറിപ്പോകേണ്ടതില്ല. വിലങ്ങ് വീഴേണ്ട കയ്യാണ്. നേതാവ് പറഞ്ഞത് എത്ര ശരിയാണ്.
സ്ത്രീ ഒരു ആകർഷണമാണ്. ഞാനിപ്പോ ആ വലയത്തിലാണ്. കിട്ടിയോ? ഈ സഞ്ചി ഇപ്പൊ താഴെയിടാനാണ് തോന്നിയത്. എങ്കിൽ പൊട്ടിത്തെറിച്ചൽ അവസാനിക്കുമായിരുന്നു. ജീവിക്കുന്നവർക്കല്ലേ പ്രേമ വിവാഹമൊക്കെ? ഇതെന്താണ്? എന്റെ ചേച്ചിയെ നിങ്ങൾ വിവാഹം ചെയ്യുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ലായിരുന്നു. അന്ന് നമുക്ക് വീടുണ്ടായിരുന്നു, കുടുംബം ഉണ്ടായിരുന്നു. ഇന്നത് വല്ലതുമുണ്ടോ? നമ്മളെ കഴിമരത്തിൽ കയറ്റാനുള്ള കയറാരോ പിരിച്ചു കഴിഞ്ഞു. വെടിയുണ്ടയാണെങ്കിൽ അതും കൊള്ളു. പിന്നെ എന്തിനാണ് ഇതൊക്കെ? ഇതിലേ പഠിക്കും.
സാർ എവിടെയായിരുന്നു? അഞ്ചെട്ട് ദിവസമായില്ല കണ്ടിട്ട്. ഞാൻ നാട്ടിലൊന്ന് പോയിരുന്നു, പറഞ്ഞിട്ട് പോകുന്ന കരുതി. ചേട്ടൻ ഇവിടെ നോക്കി കണ്ടില്ലേ? അമ്മാവാ, അമ്മായി വിളിക്കുന്നു. ഈ രണ്ട് അനന്തരവളാ ലളിത, ഇവളെയും തള്ളയും കൂട്ടിക്കൊണ്ടുവരാനാ ഞാൻ പോയിരുന്നത്. രാവിലെ മുറ്റത്ത് സ്ത്രീയെ കണ്ടു. അത് ഇവളുടെ അമ്മയാ, ഭവാനി. ഈ കുട്ടിക്ക് അച്ഛനില്ലേ? അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചുപോയി. എവിടെയാ സ്ഥലം? സ്ഥലം അങ്ങ് വയനാടാ. ശരി, ഞാൻ വരട്ടെ. ആ വിശന്നിട്ട് വയ്യ അമ്മേ, അപ്പ പുട്ട് വാങ്ങിച്ചതാ. ഇന്നലെ ഉച്ചയ്ക്ക് അമ്മ ഒന്നും തന്നില്ല, രാത്രി ഒന്നും തന്നില്ല. എനിക്ക് വിശക്കുന്ന അച്ഛ. അച്ഛ ദേ ഉടുപ്പ് കീറിക്കിടക്കുന്ന കണ്ടു. അച്ഛന് ജോലിയില്ല മുനി, ജോലി ഉണ്ടാവട്ടെ, നല്ല ഉടുപ്പ് വാങ്ങി. മോനെ ദാ, നീ പള്ളിക്കൂടത്ത് പോ. മോൻ ഇന്ന് സ്കൂളിൽ പോകണ്ട, വിശപ്പുണ്ട്, എവിടെയെങ്കിലും തലകറങ്ങി വീണാലോ. നാളെ അരി കിട്ടുമെന്ന് ഞാൻ അപ്പുറത്ത് ചോദിച്ചു നോക്കട്ടെ. ഇത്രയും നാളും ആരാ കാച്ചി തന്നത്? ജോലിക്കാരൻ, അവനെ ഇന്നലെ രാത്രി പിരിച്ചുവിട്ടു. എന്നാലേ തന്നെത്തന്നെ കാച്ചി കുടിച്ചു. എന്നാലും ലളിത കാച്ചി തരില്ല അല്ലേ? അമ്മായിയോട് ചോദിക്കണം, ലളിതയ്ക്ക് ഇഷ്ടമാണോ? ലളിതയുടെ ഇഷ്ടമാണല്ലോ അറിയേണ്ടത്. അമ്മാവന്റെ അമ്മയുടെ സമ്മതം ഞാൻ വാങ്ങിക്കുള്ള. ജീവിതമില്ല, ഇവിടെ മരണവും കാത്തു കഴിയുകയാണ്. തീയതി മാത്രം നിശ്ചയിച്ചാൽ മതി. നീ ജീവിക്കണം, ഒറ്റയ്ക്ക് നിനക്കത് കഴിയില്ല. നിനക്ക് ഒരു കൂട്ടുണ്ടാവണം. നീ ഒരാളെ കണ്ടുപിടിക്കണം. നിങ്ങളെ തോക്കാനിരിക്കും, എനിക്കറിയാം. ഇവന്റെ ശവം സഹോദരി എന്ന നിലയിൽ ഞാനിവിടെ ഏറ്റുവാങ്ങും.
നിങ്ങളുടേത്. ഒരനാഥ പ്രേതം എന്ന നിലയിൽ ഞാനിവിടെ ഏറ്റുവാങ്ങണോ? ഇവിടെ വെച്ച് നിങ്ങൾ എന്നെ വിവാഹം കഴിക്കണം. എനിക്ക് നിങ്ങളുടെ ഭാര്യ എന്ന പദവി മാത്രം മതി. അതൊരു അന്തസ്സാണ്. നിങ്ങളുടെ ശവം ഭാര്യ എന്ന അധികാരത്തോടുകൂടി ഞാൻ ഏറ്റുവാങ്ങും. അതിനുള്ള അവകാശം എനിക്ക് വിട്ടുതരണം. ദേവു, സമയം കഴിഞ്ഞു. ധനം തരാൻ വലുതായിട്ടൊന്നും ഞങ്ങളുടെ ഇല്ല. നിങ്ങൾ ഒന്നും തരണ്ട. പെൺകുട്ടിയെ മാത്രമാണ് ഞാൻ ചോദിച്ചത്. ലളിതയെ എനിക്ക് വിവാഹം കഴിച്ചു തരാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്കിഷ്ടമായി. നല്ല ഭയ്യ. ഇത് അവളുടെ ഭാഗ്യമാണെന്ന് കരുതിയാ മതി. നീ എന്തു പറയുന്നു? എല്ലാം ചേട്ടന്റെ ഇഷ്ടം പോലെ. എന്നാ ഞാൻ വാക്കു കൊടുക്കാം. പക്ഷെ ഒരു കാര്യം, ഗോപി ഇവളുടെ സഹോദരനാണെന്ന് ആരോടും പറയരുത്. ഇത് തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങളാണ്. തൊഴിലാളികൾക്ക് എന്താണ് ന്യായമല്ലാത്തത്? ഞാൻ കൂലി കൂടുതൽ തരില്ല, ബോണസ് തരില്ല. വാങ്ങാവുന്ന പോലെ നിങ്ങൾ വാങ്ങിച്ചോ. ുങ്ങി കൈവിലങ്ങുകളല്ലാതെ കിട്ടാനുണ്ടൊരു ലോകം. നമ്മളെ നമ്മൾ ഭരിക്കും ലോകം, ധീരനൂതന ലോകം. കഷ്ടപ്പെടുവാനില്ലൊന്നുങ്ങി കൈവിലങ്ങുകളല്ലാതെ കിട്ടാനുണ്ടൊരു ലോകം. നമ്മളെ നമ്മൾ ഭരിക്കും ലോകം, ധീരനൂതന ലോകം. കളങ്ങളിൽ നിന്നുയരുന്നു, നഗരിക്കുഴികളിൽ നിന്നും ശബ്ദം ഇതുയരുന്നു. പണി ചെയ്തവരുടെ പടയണിയിൽ നിന്നുയരുന്നു മണിനാദം, മണിനാദം മോചന മണിനാദം. നഷ്ടപ്പെടുവാനില്ലൊന്നും ഈ കൈവിലങ്ങുകളല്ലാതെ കിട്ടാനുണ്ടൊരു ലോകം. നമ്മളെ നമ്മൾ ഭരിക്കും ലോകം, ധീരനൂതന ലോകം. Thank you.
കൊലകളേറ്റി തകർന്നൊരെല്ലിൻ കൂടുകളിൽ ചുമച്ചു രക്തം കുപ്പി മരിക്കും മർദ്ദിതരിൽ മൃതസഞ്ജീവിനി മന്ത്രം പോലി ശബ്ദമുയർത്തു പുതിയൊരു ശക്തിയിലേക്ക് കുതിക്കും ശബ്ദമുയർത്തു നഷ്ടപ്പെടുവാനില്ലൊന്നും ഈ കൈവിലങ്ങുകളല്ലാതെ കിട്ടാനുണ്ടൊരു ലോകം നമ്മളെ നമ്മൾ ഭരിക്കും ലോകം സ്വപ്നഭൂമിയതാ നിങ്ങളുടെ സ്വപ്നഭൂമിയെ ഞങ്ങൾ മണ്ണിൽ സത്യമാക്കുന്നു അവിടെ മനുഷ്യരൊരുപോലെ അവരുടെ വാക്കിൽ സംഗീതം അവരുടെ ജീവനിൽ ആഹ്ലാദം അവരുടെ കണ്ണുകളിൽ അഭിമാനം നഷ്ടപ്പെടുവാനില്ലൊന്നും ഈ കൈവിലങ്ങുകളല്ലാതെ കിട്ടാനുണ്ടൊരു ലോകം നമ്മളെ നമ്മൾ ഭരിക്കും ലോകം ധീരനൂതന ലോകം ഒരു പുലരി താരമുദിക്കുന്നു നമ്മുടെ സമരമുഖങ്ങളിൽ നിന്ന് ആ നാളെ ഉദിക്കുന്നു നല്ലൊരു നാളെ എന്റെ വീട്ടു പടിക്കൽ കിടന്നവന്മാർ പിടഞ്ഞു മരിക്കും. നിങ്ങൾ എന്ത് ഭ്രാന്താണി കാണിക്കുന്നത്? എന്നിട്ട് ജയിലിൽ പോയി കിടക്കണം അല്ലേ? ഞാൻ ആരുടെയും മുമ്പിൽ തോറ്റിട്ടില്ല, ജയിച്ചിട്ടേ ഉള്ളൂ. ഇവിടെയും അത് തന്നെ സംഭവിക്കും. എന്തിനു വേണ്ടിയാണ് ഈ വാരിയും വൈരാഗ്യവും? ആകെക്കൂടിയുള്ള ഒരൊറ്റ മകൻ എത്ര തലമുറ തിന്നാലും തീരാപ്പുണ്ട്. അതുകൊണ്ട് അതല്ലേ അവന്മാർക്ക് പങ്കുവെച്ചു കൊടുക്കണം. നമ്മുടെ ടൗണിലെ വീട് വെറുതെ കിടക്കുകയല്ലേ? ഞാൻ എത്ര നാളായി പറയുന്നു നമുക്കിതെല്ലാം ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന്. ഞാനൊരു ഭീരുമല്ല, തൊഴിലാളികളെന്ന് പറയുന്ന ഇവറ്റനോട് തോച്ചു കൊടുക്കാം. അച്ഛാ അച്ഛാ, തോക്ക് ഇവിടെ വയ്ക്കേ. ഈ തോക്കിൽ നിന്ന് രുണ്ട തെറിച്ചാൽ അച്ഛനെ ഇവിടെ പിച്ചി ചിന്തിക്കളെ. അത്രമാത്രം ശക്തിയാണ് പുറത്ത്. പഴയ കാലമൊന്നും അല്ല അച്ഛാ, ലോകം ഒരുപാട് മാറിപ്പോയി. അച്ഛനത് മനസ്സിലാക്കണം. നിങ്ങളെല്ലാവരും തിരിഞ്ഞു പോണോ? ഇല്ല, ഞങ്ങൾ പോവില്ല. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആകാം. ആ പേരിൽ സ്വീകരിക്കാൻ വിഷമമുണ്ടെങ്കിൽ സംഭാവന എന്നോ പാരിതോഷികമെന്നോ കരുതാം. ദാനമെന്ന് കരുതിക്കൂടെ? അത് കൊടുക്കേണ്ടത് പെണ്ണുങ്ങൾക്കല്ലേ, കൂടെയുള്ള തൊഴിലാളികൾക്ക്. തൊഴിലാളികൾ പെണ്ണുങ്ങളാണ്? സംശയമുണ്ടോ? അതൊരു വലിയ തുകയാണ്.
ഇത്രയും പണം നിങ്ങൾക്കൊരിക്കലും സമ്പാദിക്കാനാവില്ല. അതെടുക്ക്. എന്നെ ഉപദ്രവിക്കാതെ എങ്ങോട്ടെങ്കിലും പോ. എന്നെ ഉപദ്രവിച്ചവരെയെല്ലാം ഞാൻ ഒഴിവാക്കി. നിങ്ങൾക്ക് മാത്രമാണ് പണം തന്നെ പറഞ്ഞു വിടുന്നത്. തൊഴിലാളിയെ വഞ്ചിക്കുന്നതിന് ഇത്രയേ ഉള്ളൂ. തൽക്കാലം ഇത്രയും. ആവശ്യമുള്ളപ്പോ ഇനിയും വരാം. പട്ടി, നീ എനിക്ക് പണം തന്ന് പറഞ്ഞു വിടാൻ പോവല്ലേ? നിനക്ക് തൊഴിലാളി എന്ന് പറഞ്ഞ അറപ്പാണ് വെറുപ്പാണ്. അവന്റെ വീർപ്പിന്റെ വിലയാണടാ നിന്റെ ഈ പണം. പണം സമ്പാദിക്കാൻ വേണ്ടി അല്ലടാ ഞാൻ അവരെ സംഘടിപ്പിച്ചത്. ഞാൻ വിചാരിച്ചു നീ വെറും ഒരു സാധാരണ മുതലാളിയാണ്. അല്ല, നീ തൊഴിലാളിയുടെ ശവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കഴുകനാണ്. നീ സ്ഥലം വിടുന്നുണ്ടോ ഇല്ലയോ? തൊഴിലാളി അവന്റെ അധ്വാനത്തിന്റെ വില നിന്റെ കയ്യിൽ നിന്ന് കണക്ക് പറഞ്ഞു വാങ്ങിക്കും. ആ കണക്ക് ഞാൻ അവരെ പഠിപ്പിച്ചു കഴിഞ്ഞു. ഇതെന്താണെന്ന് അറിയാമോ? ഇത് കണ്ട് പേടിക്കാനാണെങ്കിൽ പോലീസിനെയും പട്ടാളത്തിനെയും അല്ലേ പേടിക്കേണ്ടത്. മരിക്കാൻ എനിക്ക് ഭയമില്ല. തോക്കിന്റെ മുമ്പിൽ നെഞ്ച് കാണിച്ചുള്ള പാരമ്പര്യം എനിക്കുള്ളത്. അതെയോ? ഒന്നുകൂടി ആലോചിച്ച് നോക്ക്. ഈ പണം എടുത്തുകൊണ്ട് നീ സ്ഥലം വിടുന്നതാണ് നല്ലത്. Thank you.
വീട് കത്തിപ്പോയി. രാവിലെ എല്ലാരും ഉണർന്നു നോക്കിയപ്പോഴാണ് കണ്ടത്. അവനെ നീ വളർത്തണം. അവനെ നമ്മുടെ സ്വന്തം കുഞ്ഞായി നീ കരുതണം. എന്താ എന്താ ദേവു? ബിജു മോനു മരിച്ചു. ഇതെല്ലാം ചെയ്തത് മുതലാളിയാണ്. നമ്മളെ ഇവർ കൊല്ലും. അതിനു മുമ്പ് നമ്മുടെ ബാധ്യതകൾ തീർക്കണം. മുതലാളിയുമെ കണക്ക് പറഞ്ഞ് കൊടുക്കാനുള്ളത് കൊടുക്കണം. നമ്മൾ ജയിലിലാണ്. നമുക്ക് ചുറ്റും കരിങ്കല്ല് കൊണ്ടുള്ള മതിൽ. എങ്ങനെ പുറത്തു പോകും? അതിന് ഞാൻ വഴി കണ്ടിട്ടുണ്ട്. എന്താണ്? നമുക്ക് ജയിൽ ചാടണം. Thank you.
ദേവകി, ദേവകി, പോലീസ് പോലീസ് വെടിവെച്ചു. ഇവൻ ഇവൻ മരിച്ചു. ശരീരം നീ മാനമായി സംസ്കരിക്കട്ടെ. എന്റെ പിന്നാലെ പോലീസുണ്ട്. അവരെന്നെ പിടിക്കുന്നതിന് മുമ്പ് എനിക്ക് വലിയ ജോലി ചെയ്യാം. എന്റെ തങ്കപ്പ, എന്റെ തങ്കപ്പ. ആരാകട്ടെ, അകത്താരാന്ന എന്റെ അനിയനെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നിരിക്കുകയാണല്ലേ. പ്രതികാരം ചെയ്യാനാണെങ്കിൽ അതിന് പറ്റിയ സന്ദർഭമാണിത്. അവൻ അകത്ത് കിടപ്പുണ്ട്, എങ്ങും ഓടിപ്പോയില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അവനോട് പകരം ചോദിക്കാം, അവനെ ശിക്ഷിക്കാം. വരൂ, അകത്തേക്ക് വരൂ, അവനെ പിടിച്ചുകൊണ്ട് പോകും. വരൂ. അങ്ങ് ടൗണിലെ വീട്ടിലാണ്. ചേട്ടനൊന്നും തോന്നരുത്. അവൻ ജയിലിലാണെങ്കിലും ഇവളുടെ കല്യാണക്കാരി അവനെ കൂടി ഒന്ന് അറിയിക്കണ്ടേ? ആരെങ്കിലും ഒന്ന് ചെന്ന് പറഞ്ഞാ മതിയായിരുന്നു. അസലായി കാര്യമല്ലോ അറിഞ്ഞു കഴിഞ്ഞു. അവനും തങ്കപ്പനെ കൂടി ഇന്നലെ ജയിലിൽ ആടി. തങ്കപ്പനെ പോലീസുകാർ വെടിവെച്ചു വന്നു. നിന്റെ മോനെ തരിയ. എന്താടാ അമ്മയും മകളെ സംരക്ഷിക്കാമെന്നാണ്? അല്ല, അവസാനമായി യാത്ര പറയാനാ. നീ എന്തിനാടാ ജയിലിൽ ചാടി? നിനക്ക് അവിടെ തന്നെ കിടന്ന് ഇരുമ്പഴി എണ്ണി ചാകാമായിരുന്നില്ല. നിനക്കറിയാമോ, അടുത്ത ആഴ്ച ഇവളുടെ വിവാഹമാണ്. നിന്റെ പെങ്ങളാണെന്ന് അറിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും കല്യാണം കഴിക്കൂ. ശരിയാണ്, നിന്റെ വിവാഹമാണ് അല്ലേ അനിയത്തി? നിന്റെ വിവാഹം എനിക്ക് കാണണം, പക്ഷേ കഴിയില്ല, അതിന് ഞാൻ ഉണ്ടാവില്ല. അമ്മേ, ആരാണുള്ള വിവാഹം ചെയ്യുന്നത്? ഒരു എഞ്ചിനീയർ. ഞാൻ ഇവളുടെ ചേട്ടനാണെന്ന് അയാളോട് പറയരുത്. ഒരിക്കലും ആളത് അറിയരുത്. എങ്കിൽ നീ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇവിടെ വച്ച് നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാനിടയായാൽ. ശരിയെന്ന് അമ്മേ, ഞാൻ പോട്ടെ. അമ്മേ,
മന്ത്രാലയമാരാണ് പുരോഹിതരുടെ ശത്രുക്കൾ. ഇവരോട് വളരാൻ പാടില്ല. ഇത്രയും കാലം ഞാൻ നിരപരാധിയായിരുന്നു, ഇപ്പോൾ ഞാൻ കുറ്റവാളിയാണ്. നിങ്ങളുടെ നിയമത്തിന് മുമ്പിൽ നിങ്ങൾക്കെന്നെ ശിക്ഷിക്കും.